My Coastal Association Kalimantan PIM. My Coastal Kalimantan PIM. 35 മുതൽ 37 വരെയുള്ള വാക്യഭാഗങ്ങളെയാണ് വായിച്ചു കേൾപ്പിച്ചത്. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴികൂകും നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായത് കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കും. അവസാന വാക്യം ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, ഉണർന്നിരിക്കുന്നവരെല്ലാം കൂടെ ഹല്ലേലൂയ പറഞ്ഞു. ദൈവവചന പഠനം നമ്മെ ഉണർവിലേക്ക് നയിച്ചോ, നയിച്ചുകൊണ്ടിരിക്കുന്നു. അതോ ഉള്ള ഉണർവ് പോയോ? വൈസറോൾ വളരെ അനുഗ്രഹമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ആത്മീയ സമ്മേളനം. ദൈവവചനം പഠിപ്പിക്കാനുള്ള പ്രാവീണ്യവും പ്രാപ്തിയും ഒന്നുമില്ല. കർത്താവ് നൽകിയ കൃപയ്ക്കനുസരിച്ച് ദൈവം വെളിപ്പെടുത്തിയ ആത്മീയ ആലോചനകളെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഞാനും പഠിക്കുകയായിരുന്നു. പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളോട് ഒരുമിച്ച് എനിക്കും ആത്മീയ ആശ്വാസവും ആത്മീയ സ്ഥിരീകരണവും ഉണ്ടാകേണ്ടതിന് ലഭിക്കപ്പെട്ട ഒരു വലിയ അനുഭവമായിരുന്നു ഇത്. നമ്മൾ ക്രമീകരിച്ചുള്ള ക്ലാസ് ഇന്ന് അവിടെ പര്യവസാനിക്കുന്നു. അടുത്ത ദിവസം മുതൽ വേറൊരു സ്റ്റൈലിലേക്കാണല്ലോ പ്രോഗ്രാം. ക്രൈസ്തവം ഈ ക്ലാസ്സിൻ്റെ വിഷയം ഇവിടെ പൂർത്തിയാകുന്നുവെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അത്യാവശ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങളെയാണ് നാം കൈകാര്യം ചെയ്തത്. ദൈവസഭ എന്ന വിഷയം വളരെ പകുത്തായിരുന്നു. എക്ലീഷിയോളജി സെമിനാരിയിൽ ഒരു സെമസ്റ്റർ മുഴുവനും പഠിക്കുന്ന വിഷയമാണ്. അതാണ് നമ്മൾ ഒരാറ് സെഷൻ കൊണ്ട് മാത്രമായി പഠിക്കുവാൻ ക്രമീകരിച്ചത്. അതിൻ്റെ ഭാവി പ്രത്യാശ എന്ന വിഷയം കൂടെ ചേരുമ്പോൾ അത് വീണ്ടും വലുതാകുകയാണ്. ഭാവി പ്രത്യാശ എന്ന ആ ആശയത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നാം ക്രമീകരിക്കുന്നത്. അതിനുവേണ്ടിയാണ് മർക്കോസിൻ്റെ സുവിശേഷം 13:35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. വന്നുചേർന്ന എല്ലാവർക്കും ഞാൻ വന്ദനം അറിയിക്കുന്നു. കുഞ്ഞുങ്ങളോട് വിശേഷം അനുഗ്രഹിതരും അഭിഷിക്തരുമായ കത്തുദാസന്മാരോട് പ്രത്യേകം ഞാൻ വന്ദനം അറിയിക്കുന്നു. അവരുടെ ഒരുമിച്ച് ദിവസങ്ങൾ വേദി പങ്കിടാൻ ലഭ്യമായ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുടെ ക്ലാസ് ക്രമീകരിച്ച് എന്നെ ക്ഷണിച്ച സഭയോട്, കമ്മിറ്റിയംഗങ്ങളോട്, എല്ലാവരോടുമുള്ള പ്രത്യേക വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഇത് സെക്രട്ടറിയുടെ ഭവനത്തിലാണ് ഞാൻ പാർക്കുന്നത്. വളരെ അനുഗ്രഹിതമായ ഒരു ആത്മീയ അനുഭവം ആ കുടുംബവുമായിട്ട് ഒരുമിച്ച് ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ തന്നെ വിവിധ ഭവനങ്ങളിൽ വൈകിട്ട് കടന്നു പോകാനും ഭക്ഷണം കഴിപ്പാനും ആത്മീയ സൗഹൃദസ്ഥരാകാനും ഒക്കെ കർത്താവ് അവസരം തന്നു. ഒരിക്കലും മറക്കാനാവാത്ത ആത്മീയ അനുഭവങ്ങളാണ് അതെല്ലാം. ഇവിടുത്തെ ബഹുമാന്യ കത്തുദാസനോട് കുടുംബത്തോടും ചേർന്ന് അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ആയിരിക്കാൻ, അങ്ങനെയുള്ള സൽക്കാരങ്ങളിലായിരിക്കാൻ ദൈവം അവസരം തന്നു. ഈ രാജ്യത്ത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരാത്മീയ ബന്ധം പുലർത്തുക, ദൈവം എനിക്ക് നൽകിയ ആത്മീയ ചിന്തകൾ നിങ്ങൾക്ക് കൈമാറുക തന്നെ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൻ്റെ വലിയ പദവിയായി, ഭാഗ്യമായി. എൻ്റെ പ്രഭാഷണ ശുശ്രൂഷയുടെ ഒരു വലിയ അനുഭവമായി, മറക്കാനാവാത്ത അനുഭവമായി എന്തായാലും പരിഗണിക്കുകയാണ്. ദൈവവചനത്തോട് ഇത്രത്തോളം ദാഹമുള്ള, ഇത്രത്തോളം താല്പര്യമുള്ള പ്രിയപ്പെട്ടവരായി നിങ്ങളെ മറക്കില്ല. പ്രാർത്ഥനയിലെന്നും ഓർക്കും, നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിലും ഓർക്കുക എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയും. പഠിച്ചു തുടങ്ങാൻ നമുക്ക് സഭയുടെ ഭാവി പ്രത്യാശ, അതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ഹെഡിങ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച ഓരോ ടോപ്പിക്ക് ഓർമ്മയുണ്ടല്ലോ. സഭ, അതിൻ്റെ നാമവിശകലനം, പിന്നെന്തായിരുന്നു സഭ, വന്നുപോയ ഓരോ ക്ലാസ്സും. ആദ്യത്തെ ക്ലാസ് ഓർക്കുന്നുണ്ടോ? സഭ, അതിൻ്റെ നാമവിശകലനം. ഓക്കെ, രണ്ടാമത് എന്തായിരുന്നു പഠിച്ച്? സഭ, അതിൻ്റെ വൈശിഷ്ട്യങ്ങൾ. പിന്നീട് സഭ, അതിൻ്റെ സദൃശ്യങ്ങൾ. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു? സഭയുമായി ബന്ധപ്പെട്ട ഉത്തമ കുടുംബം ഒക്കെ അതിൻ്റെ സംവിധാനം. പിന്നീട് ഒരു ടോപ്പിക്കിൽ കുരിന്ത്യ ലേഖനത്തെ ബേസ് ചെയ്ത് പഠിച്ചു. സഭയോടുള്ള അറിയിപ്പുകൾ, എന്നാലും ഒന്നറിയിപ്പുകൾ. ഓക്കെ, ഇടയ്ക്കും എഴുന്നേറ്റ് പോയവർ ബാക്കി പൂരിപ്പിക്കാൻ വിടുന്നവരുമായിട്ട് ബന്ധപ്പെട്ടോണം. എട്ടരയ്ക്കൊക്കെ എഴുന്നേറ്റ് പോയവരുടെ ഡ്യൂട്ടി സംബന്ധമായി. അതിനുശേഷം പിന്നെയും അരമണിക്കൂറുകൂടെ ക്ലാസ് തുടർന്നു. അപ്പോൾ അപ്പോൾ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ചിന്തകളെ കുറിച്ചുകൊള്ളണം, പൂരിപ്പിക്കണം. ഒത്തിരി പേർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ കേൾക്കണം, വിഷയത്തെ പൂർത്തിയാക്കണം, പഠിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഇത് ദൈവസഭ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അവലോകന പഠനമാണ് നമ്മൾ ചെയ്തത്. ഒരു സമഗ്രമായ പഠനമെന്ന് ഞാൻ അവകാശപ്പെടുന്നത് ഒരു അവലോകന പഠനമാണ്. സമയബന്ധിതമാണല്ലോ അതുകൊണ്ട്. അപ്പോൾ ഈ വിഷയം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ഇതിനെ വിശാലമായി പഠിക്കുവാൻ, വിശാലമായി ചിന്തിക്കുവാൻ നമുക്ക് അത് മുഖാന്തരമാകും. അങ്ങനെയുള്ള ഒരു പഠനത്തിനും കൂടെ, സ്വന്തമായ ഒരു പഠനത്തിനും കൂടെ നിങ്ങൾ ശ്രമിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 13 പ്രവേശിക്കും. ശ്രദ്ധിക്കുക, മർക്കോസിന്റെ സുവിശേഷം 13 എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ ഒരു പ്രഭാഷണമാണ്, വിശേഷപ്പെട്ട ഒരു പ്രഭാഷണം. അത് നമുക്ക് പേര് കൊടുക്കാം, ഒലിവുമല പ്രഭാഷണം, ദ സെർമൺ, സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് ഖ്യാതി നേടിയിട്ടുള്ള ഒരു പ്രഭാഷണമുണ്ട്. അത് മത്തായി സുവിശേഷം 5-6-7 അധ്യായമാണ്. യേശുവിന്റെ ഗിരി പ്രഭാഷണം ഓർമ്മയുണ്ടല്ലോ. യേശുവിന്റെ ഗിരി പ്രഭാഷണം ഉജ്ജ്വലമാണ്. നമ്മുടെ ബാപ്പുജി അടക്കമുള്ള, മഹാത്മാഗാന്ധി അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെയും പിന്നോട്ടനവധി സാഹിത്യകാരന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു പ്രഭാഷണമാണ് മൗണ്ട് ഗിരി പ്രഭാഷണം. അത് ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രായോഗിക ഉപദേശങ്ങളെ കുറിച്ചുള്ളൊരു വിശാല പഠനമാണ്. എങ്ങനെ ഒരു ക്രൈസ്തവൻ, എങ്ങനെ ഒരു ക്രിസ്ത്യാനി പാർത്ഥലത്തിൽ ആക്ഷേപരഹിതമായി ജീവിക്കണമെന്നതിനെ കുറിച്ചുള്ള ഗൗരവമായ പഠിപ്പിക്കലാണ് ഈ ഗിരി പ്രഭാഷണം. എന്നാൽ അതുപോലെ തന്നെ പ്രസക്തമായ മറ്റൊരു പ്രഭാഷണമാണ് ഒലിവുമല പ്രഭാഷണം. ഓക്കേ, ഒലിവുമല പ്രഭാഷണം. ഒലിവ് മലയുടെ നെറുകയിൽ നിന്നുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമായി നടത്തിയ പ്രഭാഷണം, അതാണ് ഒലിവുമല പ്രഭാഷണം. ശ്രദ്ധിച്ചോളൂ ഇനി ഞാൻ പറയുന്ന 3 മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, മത്തായി 24, മർക്കോസ് 13, ഈ 3 ഒലിവുമല പ്രഭാഷണങ്ങൾ എന്ന് പറയുക. വലിയ മാറ്റമില്ലാതെ തന്നെ 3 ഗ്രന്ഥകാരന്മാരും ഈ പ്രഭാഷണത്തെ അങ്ങനെ തന്നെ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ചില വാചക ഘടനകളിൽ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ അതിന്റെ പ്രമേയം അങ്ങനെ തന്നെ നമുക്ക് നൽകി തന്നിട്ടുണ്ട് എന്ന കാര്യം ഓർത്തു. അതിന്റെ പശ്ചാത്തലം കൂടെ പറയാം. അന്ന് പകൽ ഈ പ്രഭാഷണം യേശു നടത്തുന്ന അന്ന് പകൽ യെരുശലേം ദേവാലയത്തിന്റെ മുറ്റത്ത് ശിഷ്യന്മാരുമായി ഒട്ടനവധി ആളുകളുമായി യേശു ഉണ്ടായിരുന്നു. പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ദേവാലയത്തിന്റെ മനോഹാരിത ശിഷ്യന്മാർ യേശുവിനെ കാണിക്കുകയും, ഗുരു ഇത് കണ്ടോ, ഞങ്ങളുടെ പിതാക്കന്മാർ 40 പണിതുയർത്തിയ മനോഹരമായ ആലയം, ഓ ഇത് ഞങ്ങളുടെ അഭിമാനമാണ്, ഇതിന്റെ പുറം പോലെ തന്നെ ആകവും ഗംഭീരമാണ്, 40 പണിതിരിക്കുന്നത്, ഭയങ്കരമായ സാമ്പത്തിക ചെലവുള്ളതാണ്. ഇങ്ങനെ വാദം വരാതെ ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ പോലെ 12 കൂടെ വട്ടം നിന്ന് യേശുവിനെ ആലയത്തിന്റെ മഹിമ വർണ്ണിക്കുമ്പോൾ എല്ലാം മൂളിമൂളി കേട്ട യേശു ഒടുവിൽ അവര് കേൾക്കത്തക്ക നിലയിൽ, ചുറ്റുപാടുമുള്ളവർ കേൾക്കത്തക്ക നിലയിൽ ഡയലോഗ് പറഞ്ഞു. അത് ശിഷ്യന്മാരുടെ ആകത്തടത്തെ ഉറപ്പിച്ചു, പേടിപ്പിച്ചു അവരെ. യേശു പറഞ്ഞത്, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശിക്ഷിക്കാതിന്റെയും ഇടിഞ്ഞു പോകും. യഹൂദന്റെ അഭിമാന സ്തംഭമായി മേഘപാളികളെ ചുംബനം ചെയ്തുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആലയം ഇടിഞ്ഞു പോകുമെന്ന് കേട്ടപ്പോൾ അവർ പേടിച്ചുപോയി. കാരണം ഗുരു ഇങ്ങനെ ഒരു വാചകം പറഞ്ഞാൽ അത് മതി അവിടെ ഒരു വിപ്ലവം ഉണ്ടാകുക, ആലയത്തെ നിന്ദിച്ചു എന്നും യഹൂദ മതം ജുഡായിസത്തെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ അത് മാത്രം മതി. അതുകൊണ്ട് അന്നേരം തന്നെ യേശുവിനെ കൊണ്ട് അവർ അവിടെ നിന്ന് മാറി. ഓക്കെ, പക്ഷെ ഇത് ശിഷ്യന്മാരുടെ ഉൾത്തടത്തിൽ ഭയങ്കരമായ ഒരു പ്രകമ്പനം ഉണ്ടാകും. യേശു എന്താ അങ്ങനെ പറഞ്ഞു, ആലയത്തെ അവഗണിച്ചുകൊണ്ട് ആലയത്തോട് ആദരവ് അനാദരവ് കാട്ടിക്കൊണ്ട് യേശു പറഞ്ഞത് എന്താ എന്ന ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. പരുവത്തിന് യേശുവിനെ ഒറ്റയ്ക്ക് കിട്ടി. അന്ന് സന്ധ്യയ്ക്ക് ചെക്കേറുകയാണ്, ഒലിവുമലയുടെ നിലയിൽ സ്വന്തമായി കൂരയില്ലാതിരുന്നവൻ, തലചായ്ക്കാൻ ഇടമില്ലാതിരുന്നവൻ, പല രാത്രികളിലും അന്തി ഉറങ്ങുവാൻ എവിടമാണ് കണ്ടെത്തിയിരുന്നത്, ഒലിവുമല, ശാന്തമായൊരു മലയുടെ മുകളിൽ കെദ്രോൻ തോട് കിടന്ന് ഒരു ചെറിയ കുന്ന കയറുമ്പോൾ അതിൻ്റെ നിറവ്, അതാണ് ഒലിവുമല. കാലങ്ങളുടെ പഴക്കമുള്ള ഒലിവ് വൃക്ഷങ്ങൾ, ഇലച്ചാർത്തുള്ളവ ഒട്ടനവധി ഉണ്ട് അവിടെ. അതിന്റെ ചുവട്ടിലാണ് മിക്കപ്പോഴും വിശ്രമിക്കുക. നല്ല നിലാവുള്ള രാത്രികളിൽ, മഴയില്ലാത്ത രാത്രികളിൽ, നിലാവുള്ള രാത്രികളിൽ തന്റെ ശിഷ്യന്മാരുമായി യേശു ഉറങ്ങിയിരുന്നത് പലപ്പോഴും അവിടെ തന്നെയായിരുന്നു. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പലതിലും ഫ്ലാവിയസ് ജോസിഫസ് അടക്കമുള്ള, അതിലും ഭയങ്കരമായ ലൈഫ് സ്റ്റൈൽ, യേശുവിന്റെ ലൈഫ് സ്റ്റൈലും യേശുവിന്റെ ജീവിതത്തിന്റെ ചരിത്രവും വിവരിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമുണ്ട്. റിച്ചിയോത്തി കേട്ടുണ്ടോ നിങ്ങൾ? റിച്ചിയോത്തി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരനുണ്ട്. അദ്ദേഹം കത്തോലിക്ക പണ്ഡിതനാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വളരെ ഈടുത്തതാണ്.
ചരിത്രപരമായ പുസ്തകം റിച്ചിയോത്തി മറക്കരുത് നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കിട്ടുമെങ്കിൽ ഞാൻ മൂന്ന് പുസ്തകങ്ങൾ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു റിച്ചിയോത്തിയുടെ മൂന്ന് ഗ്രന്ഥങ്ങൾ ഒന്ന് മഹാനായ പൗലോസ് രണ്ട് യേശുവിൻ്റെ ജീവചരിത്രം മൂന്ന് ഇസ്രായേൽ ചരിത്രം ഇസ്രായേൽ ചരിത്രം പൗലോസിൻ്റെ ചരിത്രം യേശുവിൻ്റെ ചരിത്രം ഈ മൂന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ റിച്ചിയോത്തി സമ്മാനിക്കുന്നത് അത് ഗംഭീരമാണ് യേശുവിൻ്റെ മൂന്നര വർഷത്തെ പരശുശ്രൂഷയുടെ ചരിത്രപരമായിരിക്കുന്ന തെളിവുകൾ ആ നാട്ടിൽ ചെന്ന് കണ്ടെത്തി അതിനെ നന്നായിട്ട് അവലോകനം ചെയ്തിട്ടുള്ള പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് റിച്ചിയോത്തിയുടെ പുസ്തകം. അപ്പോൾ അതിനകത്തും ഫ്ലാവിയസ് ജോസിഫസിൻ്റെ പുസ്തകത്തിലുമെല്ലാം പറയുന്നത് മിക്ക രാത്രികളിലും നിലാവുള്ള തെളിവുള്ള രാത്രികളിൽ യേശു അണ്ടി ഉറങ്ങിയിരുന്നത് ഒലിവുമലയിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ അന്ന് ശിഷ്യന്മാരുമായി യേശു ഒലിവുമലയിലേക്ക് ചെല്ലുമ്പോൾ പരുവത്തിന് യേശുവിനെ ഒറ്റയ്ക്ക് കിട്ടിയ നേരത്ത് ഇവർ യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. പ്രസക്തമായ മൂന്ന് ചോദ്യങ്ങൾ, മൂന്ന് പ്രധാന ചോദ്യങ്ങൾ. അത് യുഗാന്ത്യ വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യങ്ങളാണ്. ഭാവിയിൽ സംഭവിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അവർ ചോദിച്ചു. ഗുരു, ഞങ്ങൾക്കറിയണം മൂന്ന് കാര്യങ്ങൾ, അതെപ്പോൾ സംഭവിക്കുമെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഒന്ന് രണ്ട് മൂന്ന് അവർ ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം, ആലയം എപ്പോഴാ കല്ലോടുകൾ ശേഷിക്കാതെ നശിച്ചു പോകുന്നത്, ആലയത്തിന്റെ നാശം എപ്പോഴാ. രണ്ടാമത്തേത് അവർക്കറിയേണ്ടിയിരുന്നത് അങ്ങ് പോയിട്ട് മടങ്ങി വരുമെന്ന് പറഞ്ഞില്ലേ ഗുരു, എപ്പോഴാണ് അങ്ങയുടെ മടങ്ങി വരുന്നത്, സെക്കൻഡ് കമ്മിങ് എപ്പോഴാ നടക്കുന്നത്. മൂന്നാമത് അവർ ചോദിച്ചത് ഈ ലോകം അവസാനിക്കുന്ന എപ്പോഴാ, അതാണ് മലയാള ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ലോകാവസാനം. ലോകാവസാനമെന്നല്ല, ദ എൻഡ് ഓഫ് ദ ഏജ്, ഈ യുഗം എപ്പോൾ അവസാനം. മലയാളത്തിൽ കിളിനിയന്ത്രണം ചെയ്തപ്പോൾ വന്ന പ്രശ്നമാണ് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? മലയാള ഭാഷയിലേക്ക് നമുക്ക് ബൈബിൾ തന്നപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, ഒത്തിരി വാക്യങ്ങളുണ്ട്, അത് പറഞ്ഞു നിൽക്കാൻ നേരമില്ല. പക്ഷേ ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ മൂലഗ്രന്ഥങ്ങളെ നിർവലംബമാക്കണം. ഇംഗ്ലീഷ് ബൈബിൾ, തമിഴ് അറിയാവുന്ന ഒരു തമിഴ് ബൈബിൾ ഒക്കെ നോക്കണം. വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വിശേഷിച്ച് കെ വി ജോൺ പത്തനാപുരത്തിൻ്റെ, കെ വി ജോർജ് പത്തനാപുരത്തിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ, വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. അതിനകത്ത് യഥാർത്ഥ ഭാഷ കൊടുത്തിട്ടുണ്ട്. മലയാള ബൈബിളിനെ ആസ്പദീകരിച്ചല്ല, അവർ മൂലഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയ പുസ്തകങ്ങളുടെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പല മലയാള വാക്യങ്ങളുടെയും പൊരുത്തക്കേടുകൾ അവർ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോകാവസാനമല്ല, എൻഡ് ഓഫ് ദ വേൾഡ് അല്ല, പകരം എൻഡ് ഓഫ് ദ ഏജ് ആണ് എന്ന് പറഞ്ഞാൽ യുഗാവസാനം, ഈ യുഗം എപ്പോൾ അവസാനിക്കും ഗുരു, അതാണ് അവർക്കറിയേണ്ടിയിരുന്നത്. അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കൂടെ മറുപടിയായി യേശു കൊടുക്കുന്ന അത്യുജ്വലമായ ഒരു പ്രഭാഷണമാണ് ഏതാ ഈ പറഞ്ഞ അധ്യായങ്ങൾ ഏതൊക്കെയാ? മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ്. ഇതിനെ സമവീക്ഷണ അധ്യായങ്ങൾ എന്ന് പറയാം. സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? സെനാപ്റ്റിക് ഗോസ്പെൽസ്, അത് മാത്യു മാർക്ക് ലൂക്ക് ആണ്. എന്ന് പറഞ്ഞതുപോലെ ഈ മൂന്ന് അധ്യായങ്ങളിലുള്ള മൂന്ന് പുസ്തകങ്ങളിലുള്ള മൂന്ന് അധ്യായങ്ങളെയും സമവീക്ഷണ അധ്യായങ്ങൾ എന്ന് പറയാം. ഓക്കെ, പശ്ചാത്തലം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വളരെ ഗൗരവമായിരിക്കുന്ന ഈ വിഷയം യേശു ഒരു പ്രഭാഷണമാക്കി തന്റെ അനുഗ്രഹത്തിന്റെ ശിഷ്യന്മാർക്ക് അറിയുവാൻ അകതാരിൽ വളരെ ദാഹമുള്ള ശിഷ്യന്മാർക്ക് യേശു ഇത് വിളമ്പുമ്പോൾ ആ പ്രഭാഷണം കൊണ്ട് കുത്തി നിർത്തുന്ന കൺക്ലൂഷൻ ചെയ്യുമ്പോൾ ഉപസംഹരിപ്പിക്കുവാൻ യേശു തുടങ്ങുമ്പോൾ പ്രസ്താവിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴികൂകും നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായി ഉണ്ടെന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. ഓക്കെ, ഇത് വളരെ മഹത്തായിരിക്കുന്ന ഒരു പാഠമാണ്. ദൈവസഭയോടുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ദൈവസഭയുടെ ഭാവി പ്രത്യാശ എന്താണ് എന്ന് നമ്മെ തെരിയപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ഭാഗം. യേശുവെല്ലാം ഉപമകളിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉപമകളിൽ ഒരു അനുഗ്രഹീത ഉപമയാണ് ഇവിടെ കർത്താവ് തരുന്നത്. ഒരു യജമാനൻ, ഉപമ കേട്ടോണം, ഒരു കഥ പോലും. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് യാത്രയാകുവാൻ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ തന്റെ വിശ്വസ്തനായ ഒരു ദാസനെ അരികിൽ വിളിച്ചു. അവനോട് പറഞ്ഞു, ഞാനിപ്പോൾ വിദൂരതയിലേക്ക് യാത്ര ചെയ്യുന്നു, എവിടെയാണെന്ന് കൃത്യമായ ദേശം പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ ദൂരേക്ക് പോകും, പോയ കാര്യം സാധിച്ചാൽ ഞാൻ മടങ്ങി വരും. എപ്പോഴാ? സന്ധ്യയിൽ. സന്ധ്യയിൽ വരാൻ പരമാവധി ഞാൻ പരിശ്രമിക്കും, ഏതെങ്കിലും കാരണവശാൽ സന്ധ്യയിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എപ്പോൾ വരും? അർദ്ധരാത്രിയിൽ വരും. അർദ്ധരാത്രി വരാൻ പറ്റിയില്ലെങ്കിലോ കോഴിവും നേരത്ത് വരും. കോഴിവും നേരത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ വരും. പക്ഷെ ഒരൊറ്റ കാര്യമാണ് എനിക്ക് നിർബന്ധമായിട്ടുള്ളത്, ഈ എപ്പോൾ വന്നാലും കോളിംഗ് ബെല്ലടിക്കാനും മുട്ടാനും തട്ടാനും കൊട്ടാനും ഒന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ വരുമ്പോൾ നീ വാതുക്കൽ ഉണർന്നിരിക്കണം. അങ്ങനെ യജമാനെ ഒന്ന് ചിന്തിച്ചു. സന്ധ്യയ്ക്ക് വരെ ഞാൻ പരമാവധി നോക്കാം, സന്ധ്യയ്ക്ക് വന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, വിളക്കണ ചേർന്ന് ഉറങ്ങിക്കോ, ഞാൻ വരുമ്പോൾ വിളിച്ചോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പരമസുഖമായി.
അർദ്ധരാത്രിക്ക് ഞാൻ വരാം. അർദ്ധരാത്രിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നീ പിന്നെ നോക്കി ഇരിക്കേ വേണ്ട, ഞാൻ വന്ന് വിളിച്ചോളാം. കടന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഘട്ടം, പക്ഷെ അതൊന്നും ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതേ ഇല്ല. ഞാൻ എപ്പോ വന്നാലും നീ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരുന്നോണം, ഉണർന്നിരുന്നോണം, ജാഗ്രതയോടെ ഇരുന്നോണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഒരു യജമാൻ, ആ യജമാനന്റെ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് നിതാന്ത ജാഗ്രതയോടുകൂടി രാത്രി മുഴുവനും ഉണർന്നിരിക്കുന്ന ഒരു ദാസൻ. ആരാണ് ഈ യജമാനൻ? ആരാണ് ഈ ദാസൻ? എന്താണ് ഈ രാത്രിയുടെ ഈ നാല് സമയ ഘട്ടങ്ങൾ? അതാണ് ആദ്യം പഠിക്കേണ്ടത്. മർക്കോസ് മാത്രം പറയുന്ന ഈ അനുഗ്രഹിത ഭേദഭാഗം, നാല് രാത്രിയുടെ നാല് ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറയാം, നാല് യാമങ്ങൾ. ഓക്കെ, നാല് യാമങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നാല് സമയ ഘട്ടങ്ങൾ ഒരു രാത്രിക്ക്. യഹൂദന്റെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ അനുസരിച്ച് അവരുടെ ഒരു രാത്രിക്ക് നാല് യാമങ്ങൾ ഉണ്ടെന്നറിയാം. ആ യാമങ്ങളുടെ പേരാണ് യേശു ഇവിടെ പറയുന്നത്. ഒന്നാം യാമമാണ് സന്ധ്യായാമം, രണ്ടാം യാമം അർദ്ധരാത്രി യാമം, മൂന്നാം യാമം കോഴിപോകും യാമം, നാലാം യാമം പ്രഭാതയാമം. നാല് യാമങ്ങളാണ് ഉള്ളത്. മനസ്സിലായില്ലേ? ഇത് യഹൂദന് വളരെ സാധാരണമായി പരിചിതമായിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. യേശു ഉപമ പറഞ്ഞിട്ടുള്ളത് അവർക്ക് പരിചിതമായ ഉപമകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ കാർഷിക വൃത്തി, അവരുടെ ജീവിതഗന്ധിയായിട്ടുള്ള സംഭവങ്ങളെ മാത്രമായി യേശു ഉപമകളായി എന്നും പ്രസ്താവിച്ചിട്ടുള്ളത്. കടുകുമണിയെ നോക്ക്, കാക്കയെ നോക്ക്, കുരിയിലിനെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് യേശു പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അവരുടെ ജീവിതവുമായി നല്ല ബന്ധമുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയുടെ നാല് യാമങ്ങളെ യേശു പറയുമ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാം ആ വിവരങ്ങൾ. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? ഒരു രാത്രി നാല് യാമങ്ങളുണ്ട്. ആ നാല് യാമങ്ങളിലും കാവൽ കാക്കുവാൻ വേണ്ടി നിയുക്തരാക്കപ്പെട്ട ദാസന്മാരുമുണ്ട്. ഗോപുരത്തിങ്കൽ, ഈ മതിലിന്റെ മുകൾ പണിതിരിക്കുന്ന ഗോപുരത്തിങ്കൽ കാവൽ കാക്കുവാൻ വേണ്ടി ഓരോ യാമങ്ങളിലും മാറി മാറി കാവൽക്കാർ വരും. ഒരു കാവൽക്കാരൻ സന്ധ്യായാമത്തിലേക്ക് വരുമ്പോൾ 3 മണിക്കൂറുകൾ വീതമുള്ള സമയമാണ് നാല് യാമങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? 3 മണിക്കൂറാണ് ഓരോ യാമത്തിനും. അങ്ങനെ നാല് യാമങ്ങളാണ് ഒരു രാത്രിക്ക്. ഒന്നാമത്തെ യാമത്തിൽ കാവൽ കാക്കുവാൻ വരുന്ന കാവൽക്കാരൻ എന്ത് ചെയ്യുമെന്നറിയാം? ഒരു മെഗാഫോൺ പോലെ രകപ്പാളി കൊണ്ട് പണിതുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമുണ്ട്, ഒരു മെഗാഫോൺ. അതെടുത്ത് വെച്ചിട്ട് കൊളംബി പോലെ ഇരിക്കും. അതെടുത്ത് താൻ ചുണ്ടോടടുപ്പിച്ചിട്ട് മതിന്മേൽ നിന്നുകൊണ്ട് അകത്ത് സ്വൈര്യമായി ഉറങ്ങാൻ തുടങ്ങുന്ന, ഭക്ഷണം കഴിക്കാൻ, അത്താഴം കഴിക്കാൻ തുടങ്ങുന്ന ജനത്തെ നോക്കിക്കൊണ്ട് അവര് കേൾക്കാൻ വേണ്ടി വിളിച്ചു പറയും, ഹലോ, ഒന്നാം യാമമായ സന്ധ്യായാമം വന്നണഞ്ഞിരിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറയും. മെഗാഫോൺ താത്തുവെച്ചിട്ട് താൻ അറ്റാൻഷനായിട്ട് ഇരിക്കും. എവിടെ നിന്നെങ്കിലും ശത്രുവിന്റെ സാന്നിധ്യമുണ്ടോ, എവിടെ നിന്നെങ്കിലും പടവരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കും. അകത്ത് സ്വൈര്യമായി ഉറങ്ങേണ്ട ജനത്തിന്റെ സ്വൈര്യത കെടുത്തേണ്ടതിന് ഏതെങ്കിലും വിധത്തിലുള്ള ദൂഷ്യങ്ങളുണ്ടോ എന്നറിയുവാൻ താൻ ഇങ്ങനെ കാത്തുനിൽക്കും. 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ മെഗാഫോൺ താത്തുവെച്ചത് വീണ്ടും എടുത്ത് ചുണ്ടോടടുപ്പിച്ചിട്ട് താൻ പറയും, ഒന്നാം യാമമായ സന്ധ്യായാമം അവസാനിച്ചിരിക്കുന്നു. 3 പ്രാവശ്യം പറയണം. അവിടേക്ക് ജനം ഉറക്കമായി കഴിയും. എന്നാലും ഇത് പറയണം. പറഞ്ഞിട്ട് താൻ പടിക്കെട്ടിറങ്ങുമ്പോൾ അടുത്ത ഷിഫ്റ്റ് കാവൽ കാക്കേണ്ടവൻ കയറി വരും. അവൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അതുപോലെ ഈ മെഗാഫോൺ എടുത്ത് വെച്ച് പറയും, രണ്ടാം യാമമായ അർദ്ധരാത്രി യാമം വന്നിരിക്കുന്നു. ഇങ്ങനെ ഓരോ യാമങ്ങളിലും കാവൽ കാക്കേണ്ടവർ വന്നത് പറഞ്ഞിട്ടാണ് കാവൽ കാക്ക്. അവൾ ഉണർന്നിരിക്കുന്ന ജനത്തിന് ധൈര്യം ഉണ്ടാകും, സാരമില്ല, നമ്മൾ ഉറങ്ങിയാലും ആരുണ്ട് കാവൽ കാക്കാൻ? ഗോപുരത്തിങ്കിൽ സെക്യൂരിറ്റി മാൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ബലത്തിൽ അവർ സുഖമായിട്ട് ഉറങ്ങിക്കോളും. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാവൽക്കാരാ രാത്രി എന്തായി? അത് ഉറങ്ങിക്കിടക്കുന്നവനെ തട്ടിപൊളി ചോദിക്കുകയല്ല, ഈ ഗോപുരത്തിങ്കിൽ നിൽക്കുന്ന പുള്ളിയോടാ ചോദിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമേ കൃത്യമായി യാമം പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് അതിന്റെ പശ്ചാത്തലം. അപ്പം ഈ യാമങ്ങളെ കുറിച്ച് യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇതാണ് യാമങ്ങൾ. മനസ്സിലായില്ല ഇത്രയും കാര്യം. ഇനി ഈ യജമാനൻ ആരാ? ദൂരദേശത്തേക്ക് പോകുന്ന യജമാനൻ വേറെ ആരുമല്ല, നമ്മുടെ കർത്താവ് തന്നെയാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ തന്നെയാണ്. വിശ്വസിക്കുന്നുണ്ടോ? അത് ഈ യാമങ്ങൾ തോറും ഉണരാതെ നിതാന്ത ജാഗ്രതയോടെ കാവൽ കാക്കേണ്ടിയ ദാസൻ ആരാന്നറിയാമോ? അവൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കം എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് അക്ഷരീയമായ ഉറക്കമല്ല, ആത്മീയ മന്ദത ഭവിക്കാതെ കാക്കണം. ആത്മീയ മന്ദത ഭവിക്കാതെ, അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. എന്തോ ചെയ്യണം? ഉണർന്നിരിക്കണം. എന്താണ് ഉണർവിന്റെ യഥാർത്ഥ ലക്ഷണം എന്നറിയാമോ? ഉണർവിന്റെ യഥാർത്ഥ ലക്ഷണം എന്താ? ഉണർവിന്റെ യഥാർത്ഥ ലക്ഷണം എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അവിടെ ആവർത്തിച്ചു പറയുന്നുണ്ട്, അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് എന്ത് ചെയ്യുവിൻ? ഉണർന്നിരിപ്പിൻ. ഒരാവർത്തി കൂടെ 37-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്ത് ചെയ്യണം. അപ്പോൾ എഴുതിക്കൊരു ഹെഡിങ്, ഉണർവിന്റെ ലക്ഷണങ്ങൾ.
എന്നുള്ള രീതിക്കോ എന്നിട്ട് നമ്മൾ യാമ പട്ടണങ്ങളിലേക്ക് പ്രവേശിക്കുക വേദം ഉണർവിന്റെ ലക്ഷണങ്ങൾ 1, 2, 3, 4 എന്ന താഴോട്ട് എഴുതണം ഉണർവിന്റെ ലക്ഷണങ്ങൾ യഥാർത്ഥ ഉണർവ് എന്താണെന്നുള്ളത് ഈ ലക്ഷണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം ചില പറയും ഉണർവ് ഓ യോഗ ഒരു ഉണർവ് ഇല്ലായിരുന്നു ഇന്നത്തെ യോഗ ഒരു ഉണർവില്ലായിരുന്നു അയ്യോ അതെന്നെ പറ്റി നല്ല ഉണർവാണല്ലോ നിങ്ങളുടെ സഭയിൽ പിന്നെ എന്നാ പറ്റി ഈ ആഴ്ച ഉണർവില്ലാഞ്ഞത് അപ്പൊ പറയുന്നു കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ലായിരുന്നു പുള്ളി വരാഞ്ഞുകൊണ്ട് യോഗത്തിന് എന്തോ ഇല്ലായിരുന്നു ഉണർവില്ല വേറെ ആരും ഓ വേറെ പിന്നെ ഒരു പയ്യനുണ്ട് അവൻ കയറി വായിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി പാട്ട് അതുവഴി കീബോർഡ് വേറൊരു വഴി കൈത്താളം വേറൊരു വഴി ആ പാട് വല്ലാതായി ഓരോ ഉണർവും ഇല്ല സങ്കടമാകെ അപ്പൊ അടുത്ത ആഴ്ച കഴിയുമ്പോ നമ്മളവരെ വഴി വെച്ച് കാണുന്നു ഇന്നെങ്ങനെയുണ്ടായിരുന്നു യോഗം ഓ എന്നാ പറയാന്ന് ഇന്നും ഒരു ഉണർവും ഇല്ല അതിനാ പറ്റി ആ ബ്രദർ വന്നില്ലേ ബ്രദർ വന്നു പക്ഷെ കറണ്ടില്ല കുവൈറ്റിലെ കാര്യമല്ല കേരളത്തിലെ കാര്യമാണ് കുവൈറ്റിൽ പിന്നെ കറണ്ട് ഇല്ലായിരിക്കും കേരളത്തിൽ ആരാധന കൊണ്ട് അതിന്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ട് തീർന്നു അപ്പൊ കറണ്ട് ഉണ്ടെങ്കിലേ എന്തോ ഉണ്ടാവുള്ളൂ കീബോർഡ് വായിക്കാൻ വിദഗ്ധനായ ഒരു കലാകാരൻ ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാവുള്ളൂ ഉണർവുണ്ടാവുള്ളൂ വൃതമ്പാട് വായിക്കുവാൻ വേണ്ടി ഒരാളുണ്ടെങ്കിൽ പമ്പാറടിക്കാൻ കരുത്തുള്ള ഒരാളുണ്ടെങ്കിൽ യോഗം എന്തോ ആവും ഇതൊക്കെയാണോ ഉണർവ് ഇതൊന്നും അല്ല ഉണർവെങ്കിൽ പിന്നെ എന്താ ഉണർവ് അറിയണം നമ്മൾ എഴുതിക്കോ 1, 1, 2, 3, 4 അത് തന്നെ ഒരാൾ ദിവസം ഇനി ക്ലാസ് എടുക്കണം നടക്കല്ലോ പരിപാടി ഇയാ അപ്പം ഇതാണ് ഉണർവിന്റെ ലക്ഷണങ്ങൾ എന്നറിയണം എന്നിട്ട് ആ ഉണർവിലേക്ക് വരാൻ നമ്മൾ അവസരാന്ത പരിശ്രമം ചെയ്യണം എഴുതിക്കൂ വിശുദ്ധിയുടെ തികവിനായുള്ള കുതിപ്പ് അതാണ് ഉണർവിന്റെ ഒന്നാമത് വിശുദ്ധിയുടെ തികവിനായുള്ള കുതിപ്പ് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ തികവ് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയായിരുന്നല്ലോ എന്തായിരുന്നു പ്രറോമ ഇൻ ഹോളിനെസ് ഓർക്കുന്നുണ്ടോ വിശുദ്ധിയുടെ തികവ് പ്രാപിക്കേണ്ടതിന് വേണ്ടി ഒരുവനൊരു കുതിപ്പുണ്ടോ ജീവിതത്തിൽ ആ കുതിപ്പിൽ തിന്മകളെ മുഴുവനും പിന്നിലാക്കി അവനെ പിന്നിലേക്ക് വലിച്ചിരയ്ക്കാൻ ശ്രമിക്കുന്ന സമസ്ത ജഡീകമോ പൈശാചികമോ ലൗകികമോ ആയ സമസ്ത ദോഷങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് എനിക്ക് എന്റെ കർത്താവിനെ പോലെ വിശുദ്ധി തികയ്ക്കണമെന്ന ദാഹത്തോടെ മുൻപോട്ട് കുതിക്കുന്നതിനെയാണ് എന്തോ പറയുന്നത് ഉണർവിന്റെ ലക്ഷണം സമ്മതിക്കാമോ വിശുദ്ധിയുടെ തികവിന് വേണ്ടി ഒരു ഉത്സാഹമില്ലാത്ത പുള്ളി എന്തോ ഇല്ലാത്തവനാണെന്ന് മനസ്സിലാകണം എന്തോ ഇല്ല ഉണർവില്ലാത്തതാണ് എന്ന് തിരിച്ചത് അപ്പൊ ഒന്നാമത്തെ ചിന്ത അതാ വിവരിക്കുന്നില്ല ഞാൻ വിവരിപ്പാനേറെയുണ്ട് രണ്ടാമത്തെ സംഗതി എഴുതിക്കൂ പാപത്തോടുള്ള വെറുപ്പ് അതാണ് ഉണർവിന്റെ രണ്ടാമത്തെ ലക്ഷണം പാപത്തോടുള്ള വെറുപ്പാണ് ഉണർവിന്റെ രണ്ടാമത്തെ ലക്ഷണം എന്താ പാപം ചെയ്യാതിരിക്കുന്നത് എന്നാ വെച്ചാ ഒരു പാപം ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം ഈ എപ്പ ചെയ്യാനാ ബ്രദറെ ഭാര്യ കൂടുണ്ടല്ലോ എപ്പോഴും പാസ്റ്റർ എപ്പോഴും കൂടുണ്ടല്ലോ വിശ്വാസികൾ എങ്ങോട്ട് തിരിഞ്ഞാലും വിശ്വാസികളുണ്ടല്ലോ ഇപ്പൊ പിന്നെ എപ്പോഴാ അപ്പൊ സമയമില്ല സമയം അനുകൂലമായിട്ട് എന്ത് ചെയ്യുന്നില്ല അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുന്നവനെ സൂക്ഷിക്കണം അവൻ അപകടകാരിയാണ് എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല ഒറ്റ റീസൺ പാപത്തോട് വെറുപ്പുള്ളത് പാപത്തോട് എന്തോ സൂക്ഷിക്കുന്നു മക്കളെ ഒരു 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 ആട്ടിൻ കുഞ്ഞ് നാട്ടിലൊക്കെ വരുമ്പോ കണ്ടിട്ടുണ്ടോ വീട്ടിനകത്തോടെ മുറ്റത്തോടെ താടി തുള്ളി നടക്കുന്ന ആട്ടിൻ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ വെടുവെടുത്ത മിനുമിനുത്ത ആട്ടിൻ കുഞ്ഞ് കണ്ടാലൊന്നും തൊടാനൊരു താല്പര്യം ഒരു മുയൽക്കുഞ്ഞാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞാണെങ്കിലും ഒരു പൊമേറിയന്റെ പട്ടിക്കുഞ്ഞാണെങ്കിലോ ഓ ഒന്ന് തൊടാനും എടുത്തു വെക്കാനും ഒരു ഉമ്മ കൊടുക്കാനും ഒക്കെ നമുക്ക് താല്പര്യമുണ്ട് അല്ലേ ശരിയാണോ ഞാൻ പറയുന്നത് ഒരു പ്രാവ് ഒരു പെറ്റ്സ് എന്തെങ്കിലും ആകട്ടെ അതിനൊന്ന് കണ്ടാലൊന്ന് തൊടാനും ഒന്ന് പിടിക്കാനും ഒക്കെ നമുക്ക് താല്പര്യമുണ്ട് നമുക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ് 1000 കാലം ഒരു അട്ടയം കൊണ്ട് തരാം എത്ര പേർക്ക് താല്പര്യം ഓടച്ചാലിലൂടെ അഴുക്കിലൂടെ നീന്തി വളഞ്ഞ് KK എക്സ്പ്രസ് പോകുന്ന പോലെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന ഈ സാധനത്തെ അങ്ങോട്ട് തരാം വേണോ എന്താ വേണ്ടാത്തത് അത് അട്ടയെന്ന് കേട്ടപ്പോഴും ഒരുമാതിരിയായിട്ട് മുഖമൊക്കെ അതിനേക്കാൾ വെറുപ്പ് സൂക്ഷിക്കണം പാവത്തോ തൊടാൻ അറപ്പാകണം ചെയ്യാൻ അറപ്പാകണം പറയാൻ അറപ്പാകണം എനിക്കതുമായിട്ട് ബന്ധമില്ല എനിക്കത് അറപ്പാ വെറുപ്പാ എന്ന് പറയുന്ന ആ വെറുപ്പ് അകത്ത് സൂക്ഷിക്കുന്നവനെ ശ്രദ്ധിച്ചോണം അവൻ ഉണർവുള്ളത് അല്ലാത്തവരൊക്കെ പത്രാസ് പറയും പക്ഷേ അവസരം ഒത്തുകിട്ടുമ്പോൾ എന്തോ ചെയ്യും മൂക്കുകുത്തി പോകും മുമ്പോട്ട് അപ്പൊ ഉണർവിന്റെ യഥാർത്ഥ ലക്ഷണം പാപത്തോടുള്ള വെറുപ്പാണ് മൂന്നാമത്തെ എഴുതിക്കൂ ദുരുപദേശത്തോടുള്ള ചെറുത്ത് നിൽപ്പ് ദുരുപദേശത്തോടുള്ള ചെറുത്ത് നിൽപ്പ് എല്ലാറ്റിനും കയറി ആമയം പറയരുത് എല്ലാ കൂടാരത്തിലും കയറി മുട്ടുകുത്തരുത് എല്ലാ തമ്പാറുകളുടെ താളത്തിനൊത്ത് പോകരുത് ഉപദേശാനുസൃതം പഠ്യോപദേശാനുസൃതം അതാണ് ഉണർവിന്റെ മൂന്നാമത്തെ ലക്ഷണം എന്തുവാ ദുരുപദേശത്തോടുള്ള
ചെറുത്തുനിൽപ്പ് അതാ നമ്മിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ തലമുറയിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ സഭാ കൂട്ടായ്മയിലേക്ക് ദുരുപദേശം വരാതിരിക്കാൻ ചെറുത്തു നിൽക്കണം, ബ്ലോക്ക് ചെയ്ത് നിൽക്കണം. ഒരിക്കലും അനുവദിക്കരുത് ദുരുപദേശം അകത്ത് കിടക്കാൻ. അതാണ് അതിന്റെ വസ്തുത. മനസ്സിലായോ? എല്ലാ പ്രസംഗങ്ങൾക്കും ആമേൻ പറയരുത്. ദൈവോദനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് തെസലോനിക്കരെ പോലെ അല്ല, ബരോവക്കാരെ പോലെ എന്തോ ഇതോണം ശോധന ചെയ്യണം. അത് വല്ലപ്പോഴുമല്ല, ദിനം പ്രതി. കേൾക്കുന്ന ക്ലാസ്സുകൾ, പഠനങ്ങൾ, പ്രസംഗങ്ങൾ അതങ്ങനെ തന്നെയോ? പുസ്തകം എന്ത് പറയുന്നു? പുസ്തകത്തിൽ അങ്ങനൊന്നും അല്ല. എന്നാലും പൊളിക്കിട്ട് ഒരു പുതിയ വെളിപ്പാടാണോ? അങ്ങനെ ഒരു വെളിപ്പാടില്ല. വേദപുസ്തകത്തിന് പുറത്തൊരു വെളിപ്പാട് അംഗീകരിക്കുന്നത്. മനസ്സിലായില്ലേ? ചിലർക്ക് പുതിയൊരു പരിപാടിയുണ്ട്. യേശു പഠിപ്പിച്ചതല്ലേ ഇത്? പിന്നെ യേശു പഠിപ്പിച്ചൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാരും പഠിപ്പിച്ചത്? പരിശുദ്ധാത്മാവിനെ പ്രത്യേകം പഠിപ്പിച്ചത്. ഞാൻ പഠിപ്പിക്കാതെ വിട്ടുകളഞ്ഞ സിലബസ് എല്ലാം കാര്യസ്ഥൻ വന്ന് നിങ്ങളെ പഠിപ്പിക്കും, അങ്ങനെ വാക്കിയുണ്ടോ? ഇല്ല, ഞാൻ പഠിപ്പിച്ചതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. പുതിയൊരു സിലബസ് പഠിപ്പിക്കുന്നല്ല കർത്താവ് പറഞ്ഞത്, പിന്നെ എന്തുവാണ്? ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും. ചില തിയോളജിയൻ പറയുന്നത് ഇത് കർത്താവ് പഠിപ്പിച്ചല്ല, ആത്മാവ് പഠിപ്പിച്ച. ആത്മാവ് അങ്ങനെ വേറൊരു പുസ്തകം പഠിപ്പിക്കാൻ വന്നല്ല, കർത്താവ് പഠിപ്പിച്ചത് ഓർമ്മപ്പെടുത്തും. അപ്പൊ അത് വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ദുരുപദേശത്തോട് ചെറുത്ത് നിൽക്കുന്നവരാണ് എന്തോ ഉള്ളത്? ഉണർവുള്ളവൻ. അടുത്തത് പുനരാഗമനത്തോട് പ്രത്യാശയുള്ളവൻ, പുനരാഗമനത്തിൽ പ്രിയമുള്ളവൻ. സെക്കൻഡ് കമ്മിങ് അത് മാത്രമായിരിക്കണം അകതാരിന്റെ ലക്ഷ്യം. മനസ്സിലായില്ലേ? ഇവിടെ വേണം, സമ്പാദിക്കണം, പണിയണം, പടുത്തുയർത്തണം, ഇവിടെ എന്തെങ്കിലുമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള തിരക്കും അതിനുവേണ്ടിയുള്ള തത്രപ്പാടും അതിനുവേണ്ടിയുള്ള ഒരു 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 ആക്രന്ദനമല്ല, അതിനുവേണ്ടിയുള്ള ഒരു 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 ആവേശം. നല്ല കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി ചിലതൊക്കെ ചെയ്തേ പറ്റുള്ളൂ നമുക്ക്. അത് ചെയ്യുന്ന കൂട്ടത്തിലും നമ്മുടെ ദൃഷ്ടി, നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സാക്ഷിയല്ല, ഇതിനുവേണ്ടിയാകണം പുനരാഗമനത്തിന്റെ പ്രിയമുള്ളത്. മനസ്സിലായില്ലേ? അതാണ് ഉണർവിന്റെ ലക്ഷണം. എത്രാമതായിപ്പം നാല് അഞ്ചാമത്തത് കേട്ടോ? തലമുറയോടുള്ള ആത്മഭാരം, അതാണ് ഉണർവുള്ളവന്റെ ലക്ഷണം. ഒരമ്മയ്ക്ക് ഉണർവുണ്ടോ? ഒരപ്പൻ ഉണർവുണ്ടോ? ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, തലമുറയെ നേരായിട്ട് വളർത്തുന്നുണ്ടോ? അതാണ് ഉണർവിന്റെ ലക്ഷണം. എന്റെ പുസ്തകം എന്റെ വീട്ടിൽ ഒരു പുരാവസ്തുവായി പോകരുത്. ഞാൻ സന്ധ്യപ്രാർത്ഥന ക്രമീകരിച്ചതുപോലെ എന്റെ അസാന്നിധ്യത്തിലും എന്റെ കുഞ്ഞുങ്ങൾ സന്ധ്യപ്രാർത്ഥനയ്ക്ക് കൂടണം. ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് പോലെ എന്റെ തലമുറയും ദൈവനാമത്തിന് വേണ്ടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു പ്രയോജനമാകും. ഈ തലമുറയോടുള്ള ആത്മഭാരമാണ് ഉണർവിന്റെ എന്തുവാ ലക്ഷണം. ഉണ്ടോ? 85 വർഷം കർത്താവിന്റെ വേല ചെയ്ത ഒരു അപ്പച്ചനെ അറിയാമോ? 85 വർഷം 3 തട്ടകങ്ങളിലെത്താൻ ശോഭിച്ചത്. 1 പുരോഹിതൻ, 2 പ്രവാചകൻ, 3 ന്യായാധിപൻ. ഈ 3 തട്ടകങ്ങളിൽ ഒരേപോലെ ശോഭിച്ച ഒരാളും ഇസ്രായേൽ ചരിത്രത്തിൽ വേറെ ഇല്ല. ഒറ്റയാളെ ഉള്ളൂ. ആരാ? ശമുവൽ. 85 വർഷമാണ്, 85 വർഷം. ഏലിയുടെ മക്കൾ വഴിപഴച്ചു പോയതുകൊണ്ട്, ഏലിക്ക് തന്റെ മക്കളെ നേരാവണ്ണം നടത്താൻ കഴിയാതെ പോയതുകൊണ്ട്, ഏലിയുടെ മക്കൾ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന സ്ത്രീകളുമായി അവിഹിതമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടത് നേരിട്ട് കണ്ട ഐ വിറ്റ്നസ് ആണ് ഹന്ന. അതുകൊണ്ട് ഹന്ന പ്രാർത്ഥിച്ചു, കർത്താവേ, വന്ധ്യായ എന്റെ ഗർഭപാത്രത്തെ നീ സജീവമാക്കി ഒരു പുരുഷ സന്താനത്തെ തന്നാൽ. ഓ, അവിടെ ചലഞ്ച് കേട്ടോ. എനിക്കൊരു കുഞ്ഞിനെ തന്നെ, കുഞ്ഞില്ലാത്ത ഒരു സ്ത്രീയുടെ, ഒരു ഭാര്യയുടെ, ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നാ. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞിനെയാണോ ചോദിക്കുന്നത്? പിന്നെ ആരെയാ ചോദിക്കുന്നത്? പുരുഷ സന്താനത്തെ എനിക്ക് നീ തന്നാൽ അവനെ ഞാൻ നിനക്ക് തന്നോളാം. ഒരു കുഞ്ഞിനെ തന്ന എന്റെ വന്ധ്യതയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നല്ല. പെരുന്നായ പോലെ എനിക്കൊരു കുഞ്ഞിനെ കുളിപ്പിച്ച് ബോട്ടും ഒക്കെ ഇട്ട് ഫ്രാക്കും ഒക്കെ ഇടിച്ച് അങ്ങനെ കൊണ്ടു നടന്ന് അവിടെ മുമ്പിൽ ശൈന്യം, അതല്ല അന്നയുടെ ലക്ഷ്യം. അവിടെ പ്രാർത്ഥനയുടെ ദാഹം ഇതാ, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം, അവനെ ഞാൻ നിനക്ക് തരാം. എന്തിനാണെന്നറിയാമോ? ഏലിയുടെ മക്കൾ വഴിപിടിച്ചു പോയ സ്ഥാനത്ത് എന്റെ പുത്രനെ നിർത്തി ഇസ്രായേലിനെ തിരിച്ചു പിടിക്കുക. അകത്തും ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയതിൽ നിന്ന് ഇസ്രായേലിനെ തിരിച്ചു പിടിക്കാൻ എന്റെ മോനെ ഞാൻ നിനക്ക് തന്നേക്ക. ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നെ കൊടുത്തു, വന്ധ്യ ഗർഭിണിയായി ഒരു ആൺകുഞ്ഞിനെ തന്നെ കൊടുത്തു. കർത്താവേ, ഇതിനെ ഞാൻ എടുക്കുക, രണ്ടാമത്തേനെ നിനക്ക് തന്നേക്കാം. അങ്ങനെ വല്ലതും നേർച്ച മാറ്റി. ആ, നമ്മൾ അങ്ങനെയൊക്കെ, കർത്താവെ തന്നാ ഞാൻ ഇങ്ങനെ ചെയ്തോളാം. കർത്താവ് രണ്ട് ആട്ടുകുഞ്ഞിനെ തരുകയാണെങ്കിൽ ആട് ഗർഭിണിയായി നിൽക്കുക, അതിന്റെ വയറൊക്കെ തലോടിയിട്ട് അമ്മ ചെയ്യും, നേർച്ച നേടുന്ന രണ്ട് കുഞ്ഞിനെ തരികയാണ് ഉടനെ തന്നെ കർത്താവ് തന്നെ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മിക്ക ആളും പ്രസവിക്കുമ്പോൾ രണ്ടു കുട്ടികളുണ്ടാവും. ഉയർത്തിരിക്കുന്ന വടവിൽ ആ വയറിൽ തടവിക്കൊണ്ട് അമ്മച്ചി നേർച്ച നേർന്നതാണ്. രണ്ടു കുഞ്ഞുണ്ടെങ്കിൽ ഉറപ്പായി ഞാൻ കർത്താവിനെ ആട് പുറത്ത് വെച്ച് ഒരു കുഞ്ഞേ ഉള്ളൂ. അമ്മ അമ്മടെ കർത്താവിനെ വിടുന്ന കർത്താവിനുള്ളത് എടുത്തിട്ട് എനിക്കുള്ളത് തന്നെ. മനസ്സിലാകുന്നുണ്ടോ? ഈ നമ്മുടെ നേർച്ചയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുക.
അവസരോചിതം പോലെ നമ്മൾ അതിനെ എഡിറ്റിംഗ് നടത്തും. പക്ഷേ ഹന്ന എഡിറ്റിംഗ് നടത്തിയില്ല. എന്തോ ചെയ്തു, അവൻ നേർന്നതുപോലെ നിവർത്തിച്ചു. അങ്ങനെ വാദമുണ്ടായിരുന്നു, നേർന്നതുപോലെ നിവർത്തിച്ചു. എന്നിട്ട് പിന്നെ കുഞ്ഞിനെ കാണാൻ എപ്പോഴാ പോന്നെ അറിയാവോ? എപ്പോഴാ പോന്നെ? വർഷത്തിലൊരിക്കൽ. വർഷത്തിലൊരിക്കൽ ഹന്ന പോകുമ്പോ ഹന്നയുടെ ഒരു പൊതികെട്ടുണ്ട്. ആ പൊതിയിൽ എന്തോ പറയാവോ? ഒഴിതോടെയാണോ, ഉണ്ടംപുരിയാണോ, നെയ്യപ്പോ ആണോ, എന്തോ ഉള്ള എന്തോ പറ വസ്ത്രം, എന്തോ വസ്ത്രം, ആഹാ, ത്രീ ഫോർത്ത് ഒന്നും അല്ല. പിന്നെ എന്തോ എന്തോ ഉള്ളത്, കിസ് മി ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ടീഷർട്ട് ഒന്നും അല്ല കൊണ്ടുപോകുന്നത്. അവയോധന പിള്ളേരിട്ടോടെ വരുന്ന കണ്ട കഷ്ടം തോന്നും. വലിയ വലിയ ചർച്ചകളിലൊക്കെ ആരും ഉണ്ടാനാ, കമ്മിറ്റിക്കൊന്നും ഉണ്ടാകാൻ പറ്റില്ല. കാരണം ആ ടീഷർട്ട് ഇട്ടോടെ വരുന്നവന്റെ അപ്പന ആ തൂണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ചെറുക്കന്റെ നേരെ പാസ് വല്ലതും പറഞ്ഞാൽ പുള്ളി തൂണും പിടിച്ചോണ്ടു പോകും. മനസ്സിലായി? അതുകൊണ്ടൊന്നും മിണ്ടാൻ പറ്റില്ല. പെൺകുഞ്ഞുങ്ങളൊക്കെ വരുന്ന കണ്ട സങ്കടം തോന്നും, എന്താ ചെയ്യാനാ. പക്ഷേ ഈ അമ്മച്ചിയുടെ കയ്യിൽ ഒരു സംഗതി ഉണ്ട്, ഒരു പൊതി. ആ പൊതിക്കകത്ത് ഒരു വസ്ത്രമുണ്ട്. എന്തോ അത് പുരോഹിതന്റെ പഞ്ഞിനോല. അത് അവിടെ കൈകൊണ്ട് തന്നെ. ഏ പപ്പയുടെ മമ്മയോടൊക്കെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞവിടെ നിർത്തട്ടെ. കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ ആ സമ്മാനത്തിലും ഒരു ആത്മീയതയുടെ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ പിള്ളേർക്ക് തോക്ക് മാറ്റി കൊടുക്കും. ടിഷു ടിഷു അവൻ തോക്കുമുണ്ട കളിച്ചു തുടങ്ങുന്നത്. ഇവൻ നാളെ തീവ്രവാദി ആയി പോലെ ഒരു കുറ്റം പറയാം. മമ്മി പപ്പ തോക്ക് കൊണ്ടുവന്നു, ഗണ്ണു കൊണ്ടുവന്നു, അടുക്കള ചെന്ന് മമ്മിയുടെ നേരെ ആദ്യം ടിഷു അടിക്കും, പിന്നെ അപ്പന്റെ നേരെ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കും കൊണ്ട് കളി. പിന്നെ നമ്മൾ വാങ്ങി കൊടുക്കുന്ന അടുത്തൊരു സൂത്രമാണ് വണ്ടി. വണ്ടി കളിച്ച് അതുവഴി ഇതുവഴി നാളെ ഇവൻ വണ്ടിക്കാരനായി പോയാൽ ആർക്ക് കുറ്റം? പ്ലസ് ടു കഴിഞ്ഞു പോയാലും ഈ കുഞ്ഞിന് സ്വന്തമായിട്ട് വേദോസം വാങ്ങി കൊടുക്കത്തില്ല പലരും. അപ്പോഴും കളിപ്പാട്ടങ്ങളുടെ ബഹളമായിരിക്കാം. ഇവിടെ അമ്മ കൊടുക്കുന്ന കളിപ്പാട്ടം വർഷത്തൊന്നിരിക്കും. എന്തുവാ ആ പൊതിക്കകത്ത് ആ കുഞ്ഞിനെ കുറിച്ചുള്ള അവിടെ ദർശനം അടക്കം ചെയ്തിട്ടു. എന്റെ കുഞ്ഞ് ലോകത്തിൽ വേറെ ആരും ആകണ്ട, പുരോഹിതനായ അങ്ങനെ വളർത്തി വലുതാക്കിയവനാണ്. ഇനി കേൾക്കണം, മറുവശം 85 കൊല്ലം ആക്ഷേപരഹിതമായി ശുശ്രൂഷിച്ചു. പുരോഹിതൻ, പ്രവാചകൻ, ന്യായാധിപൻ, എഫ്രയീം മലനാട് മുഴുവൻ, യഹൂദാ മലനാട് മുഴുവൻ, രാമാ തുടങ്ങിയ ഇങ്ങനെ ചുറ്റിപ്പര്യടനം നടത്തി ന്യായപാലനം ചെയ്തു. ഹോമളയാലയത്തിന് മാറാതെ ശുശ്രൂഷ ചെയ്തു. 85 കൊല്ലം കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാം കൂടെ വീട്ടുമുറ്റത്ത് വന്നു. ഓ, വീട്ടുമുറ്റത്ത് വന്നിട്ട് അപ്പച്ചനെ വിളിച്ചിറക്കി, ഒരു നിവേദനം കൊണ്ട് കൊടുത്തു. ഞങ്ങൾ ഇത് തരാൻ വേണ്ടി വന്ന പാസ്റ്ററെ, വായിച്ചു നോക്കി, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഞങ്ങൾക്കൊരു നിവേദനം വായിച്ച് ശമുവേൽ എന്ന അപ്പച്ചൻ വരണ്ടു പോയി. 85 വയസ്സുകാരൻ അമ്പരന്ന് പോയി. എന്നെ ഉപേക്ഷിച്ചു, ദൈവത്തെ ഉപേക്ഷിച്ചു, ഇപ്പൊ രാജാവിനെ വേണമെന്ന് പറയാൻ കാരണം എന്താ? അവർ മുഖത്ത് നോക്കി കാരണം പറഞ്ഞു, നീ വിശ്വസ്തനായിരുന്നു, നീ 5 നയാ പൈസയുടെ കാപട്യം കാണിച്ചിട്ടില്ല, നിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, പക്ഷേ നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല. 85 കൊല്ലം കർത്താവിന്റെ വേലയിൽ പുരോഹിതനും പ്രവാചകനും ന്യായാധിപനുമായിരുന്നവന്റെ മക്കൾ അവന്റെ വഴിയിൽ അല്ല. ഓ, ഇത് കേൾക്കട്ടെ ഗതികേട് ആർക്കുണ്ടായി? ശമൂഹനുണ്ടായെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമല്ലേ? തലമുറയെ കുറിച്ച് അഭിമാനത്തോടെ കേൾക്കാൻ കഴിയുന്നൊരു നിലയിൽ പ്രാർത്ഥിച്ചോളൂ. തലമുറയെ വിട്ടുകൊടുക്കരുതിരിക്കും ലോകത്ത്. ആണാകട്ടെ പെണ്ണാകട്ടെ, കർത്താവിന് വേണ്ടി കരുത്തോടെ നടക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ IPSO IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിക്കോട്ടെ, ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അഭിഷേകത്തിന്റെ ദൈവകൃപയും നൽകണം. എന്റെ കുഞ്ഞ് എന്റെ പാതയിലാണെന്ന് ഉറപ്പായി പറയാൻ കഴിയും. എവിടെ പോയാലും പ്രാർത്ഥിച്ചോളും, ആരാധിച്ചോളും, സഭയിൽ നിന്നോളും, ഉപദേശത്തെ കാത്തോളും എന്ന് പറയത്തക്കുന്ന തലമുറയോട് എന്തോ വേണം? ആത്മഭാരം. ദേ, വേറപ്പനെ കാണിക്കും, രണ്ടപ്പനമാരെ കാണിക്കും. ഈ രണ്ടപ്പനമാരുടെ പുറയിൽ ചലങ്ങി തുളുങ്ങി നിൽക്കുന്ന അമ്മച്ചമാരും ഉണ്ടെന്ന് ഓർക്കണം. ഈ അപ്പച്ചൻ കേട്ട വാചകമാണ്, നിന്റെ മക്കൾ നിന്റെ വഴിയിൽ അല്ല. വേറൊരപ്പച്ചനെ കൂടുതൽ പരിചയപ്പെടുത്താം. അപ്പച്ചന്റെ പേര് ഇശായി, ഒരു കർഷകന്. അല്പം പറമ്പുള്ളതിനകത്ത് കൃഷി ചെയ്ത് കുടുംബം പുലർത്തി മക്കളെ പുലർത്തുന്ന ആദ്യത്തെ ഒന്ന് രണ്ട് മക്കൾ ശൗലിന്റെ പട്ടാളത്തിലെ പടയാളികളാണ്. അവസാനത്തെ ഒരു മോനുണ്ട്, അവൻ ആടിനെയും കൊണ്ട് കാട്ടിലാണ്. പാട്ടുകാരനാണ്, ആട്ടുകാരനാണ്. ഓക്കെ, അങ്ങനെ അവൻ അങ്ങ് പോകും. ആരാള്? ഒരു ദിവസം ഞാൻ മുമ്പേ പറഞ്ഞ അപ്പച്ചൻ ശമുവേൽ പരിവാരങ്ങളുമായി ഇശായി എന്ന അപ്പച്ചന്റെ വീട്ടുമുറ്റത്തെത്തി. മുറ്റത്ത് ഒരു ആൾക്കൂട്ടം വന്ന് നിൽക്കുന്നത് കണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശമുവേൽ വന്ന് നിൽക്കുന്നു. അമ്പരന്ന് പോയി, തമ്പുരാനെ പാപമെന്നെ ഓർമ്മിപ്പിക്കാൻ വരുന്നതാണോ ഈ ഭക്തനായ പാവപ്പെട്ടവൻ? വരണ്ടുപോയി, ഓടി അങ്ങോട്ട് ചെന്ന് സഷ്ടാംഗ പ്രണാമം ചെയ്തു. ചാടിയിരുന്നിട്ട് തൊഴിൽ കൈകളോടെ നിന്നു, എന്തിനാണോ അടി എന്റെ വീട്ടിലേക്ക് വന്നത്. ശമുവേൽ എന്തോ പറഞ്ഞെന്നറിയാം? ഞാനൊരു യഹോവയുടെ ആലോചന നിന്നോട് അറിയിക്കാൻ വന്നതാണ്. ആലോചന എന്ന് കേട്ടപ്പോഴും പോയി. എന്താണ് ആലോചന?
കേൾക്കാൻ വേണ്ടി കാതുകുറുപ്പിച്ച് നിൽക്കുമ്പോൾ സമൂവൻ പറഞ്ഞ വാചകം, യഹോവ നിന്റെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. എത്ര പേര് കേൾക്കാൻ ആഗ്രഹിക്കുന്നു? എത്ര മമ്മിമാരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു? ദൈവം മുമ്പിലിരിക്കുന്ന കുരുന്നുകളിൽ യഹോവ രാജത്വം കാണണം. ഇവരുടെ മുഖത്ത് യഹോവ രാജാവിനെ കാണണം. നാളെ വേദിയിൽ നിൽക്കുന്ന ശുശ്രൂഷകനെ കാണണം. വേദപുസ്തകം കൊണ്ട് വേദികളെ ഉഴുതുമറിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ദൈവദാസി ദാസന്മാരെ കാണണം. നമ്മുടെ തലമുറയുടെ മുഖത്ത് നോക്കിയ ദൈവത്തിന്, നിന്റെ മക്കളെ ഞാൻ ഒരു തീവ്രവാദിയെ കണ്ടെന്നോ, ഭീകരവാദിയെ കണ്ടെന്നോ, ഒരു വ്യഭിചാരിയെ കണ്ടെന്നോ, കുലപാതകനെ കണ്ടെന്നോ, ഒരു വനക്കാളിയെ കണ്ടെന്നോ അല്ല. നിന്റെ മക്കളിൽ യഹോവ ആരെ കണ്ടിരിക്കുന്നു? നിന്റെ മക്കൾ നിന്റെ വഴിയിൽ അല്ലെന്നൊരു അപ്പച്ചൻ കേട്ടപ്പോൾ വേറെ അപ്പച്ചൻ കേൾക്കുന്നു, നിന്റെ മക്കളിൽ ആരെ കണ്ടിരിക്കുന്നു? എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇതാണ് ഉണർവിന്റെ രീതി. ഉണർവിന്റെ ഒരു ലക്ഷണം അതാ. തലമുറയെ കുറിച്ച് എന്തോ വേണം, ആത്മ ഭാരം വേണം. അങ്ങനെ വരട്ടെ. ഒരെണ്ണം കൂടി നമുക്ക് അവസാനിപ്പിക്കാം. സുവിശേഷീകരണത്തിനായിട്ടുള്ള ആത്മഭാരം, സുവിശേഷീകരിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ആത്മഭാരം, സുവിശേഷീകരണം ഗോസ്പലൈസേഷന് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു തിടുക്കം, ഒരു ഉത്സാഹം ഉണ്ടായി പറ്റുള്ളൂ. അതായത് സമയം അത് സഭയോടുള്ള പ്രതിബദ്ധതയും ഒക്കെ കൊണ്ടാണ് അങ്ങ് ഉണ്ടാകുന്നത്. എനിക്ക് ഞാൻ അറിഞ്ഞ ഈ സത്യം മറ്റുള്ളവരെ അറിയിക്കണമെന്നുള്ള ആ മഹത്തായിരിക്കുന്ന ദാഹം, അതിനുള്ളതായിരിക്കുന്ന ആവേശം, അതിനുള്ളതായിരിക്കുന്ന ചെലവ്, അതിനുള്ള സമർപ്പണം, സാമർത്ഥ്യം, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉണർവ്. ഓക്കെ, എത്ര എണ്ണമായി? ഓ മതി, ഇതാണ് ഉണർവ്. ഈ ലക്ഷണങ്ങൾ നമ്മിലുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. എങ്കിൽ, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മിൽ ഉണർവുണ്ട്. ഇതിൽ ഏതാ കുറവ്, അത് പരിഹരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറാൻ കഴിയണം. അതായിരിക്കട്ടെ നമ്മുടെ ക്ലാസിന്റെ ഏറ്റവും വലിയ ഔട്ട്കം. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ കരുതി കർത്താവിനെ സ്തുതിച്ചാണ്? ഓക്കെ, യാമ പഠനങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇനിയും കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വരവിന്റെ യാമത്തെ കുറിച്ച്, വരവിന്റെ സമയത്തെ കുറിച്ച്, സഭയുടെ പ്രത്യാശയായ പുനരാഗമനം എന്ന വിഷയത്തെ കുറിച്ചുള്ള കർത്താവിന്റെ ഒരു സമയ ദർശനം നമുക്ക് തരിക. കർത്താവ് എപ്പോ വരുമെന്ന് നമുക്ക് പറയാനാവില്ല. എപ്പോ വരുമെന്ന് ആർക്ക് പറയാം? കർത്താവ് എപ്പോ വരും ആർക്ക് പറയാം? പിതാവായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അതിനെ അനുഭവിച്ചിട്ട് കാര്യമില്ല. എങ്കിൽ കർത്താവ് എപ്പോൾ വരും എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം വേദോസ്തത്തിലുണ്ട്. അറിയാൻ എത്ര പേർക്ക് അതിനുണ്ട്? രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികളിലും എത്തുമ്പോൾ എന്തോ വരും? കർത്താവ് വരുമെന്നല്ല, അപ്പോൾ അവസാനം വരും. കർത്താവ് വരുന്ന ദർശനം അതല്ല. കർത്താവ് വരുന്നതിന്റെ ഒരു സമയം കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. എത്ര പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്? ആഹാ, എന്തിനാ? അതിന് അരമണിക്കൂർ ഒരുങ്ങാനാണോ? എങ്കിലും ആഗ്രഹമല്ലേ, സാധിക്കണമല്ലോ. കർത്താവ് വരാൻ വരും എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കൃത്യമായ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യാമം പഠിക്കുമ്പോൾ അതിന്റെ സമയം നമുക്ക് ബോധ്യമാകും. പക്ഷേ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായൊരു സമയം പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യമുള്ളൂ. വായിച്ച് നോക്കിയെങ്കിൽ ഒന്ന് തിമൊഥെയോസ് ആറിന്റെ 16 വാക്യം. ഒന്ന് തിമൊഥെയോസ് 16. ഓ, എന്നെ ആവേശം നോക്കി. വേദോസം ഇതുവരെ മുദ്രയിട്ട് വെച്ചിരുന്ന പലരും ഇപ്പൊ മുദ്ര പൊട്ടിച്ചു. രാജാവും താൻ മാത്രം അവസ്ഥയുള്ളവനും മനുഷ്യനാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ എപ്പോഴാ? താക്ക സമയം. എപ്പോ വരും? ആ സമയം. യേശു എപ്പോ വരും? എപ്പോ വരും? ഇൻ ഡ്യൂ ടൈം, കുറിക്കപ്പെട്ട നേരത്തിലെ കാലസമ്പൂർണത എന്നൊക്കെ പറയുന്നത് അതാണ്. കണ്ടില്ലേ, തക്ക സമയത്ത് കർത്താവ് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു കോമഡി അല്ല. കുറിച്ചോ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ തരാം. എന്താ പൗലോസിന്റെ വീക്ഷണത്തിൽ തക്ക സമയം എന്ന് എടുത്തു പറയാൻ കാരണം? ഒന്ന് രണ്ട് മൂന്ന് ചിന്തകൾ എഴുതിക്കോളാം. ഒന്ന്, യേശുവിന്റെ ജനനം തക്ക സമയത്തായിരുന്നു. യേശു ഭൂമിയിൽ ജനിച്ചപ്പോഴാ അവന്റെ ഇൻകാർണേഷൻ എന്ന് പറയുന്നത്. ഇൻ ഡ്യൂ ടൈം ആണ്, തക്ക സമയം, കാലസമ്പൂർണത എന്നാ പറഞ്ഞിരിക്കുന്നത്. എവിടെ? ഗലാത്യർ 4:4. ജനനം എപ്പോഴായിരുന്നു? തക്ക സമയത്ത്. ഗലാത്യർ 4:4 ഉണ്ടോ? ജനിച്ചത് തക്ക സമയത്താണ് യേശു. റഫറൻസ് മറക്കരുത്. ഗലാത്യർ 4:4. ഓക്കെ, തക്ക സമയത്ത് ജനിച്ചു. അവിടെ തക്ക സമയം എന്ന പദത്തിന് പകരം കാലസമ്പൂർണത, ഫുൾനെസ് ഓഫ് ദ ടൈം എന്നതാണ്. തമിഴിൽ കുറിക്കപ്പെട്ട നേരത്തിലെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻ ഡ്യൂ ടൈം എന്ന ചില വേർഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ജനനം എപ്പോഴായിരുന്നു? തക്ക സമയം. യേശു മരിച്ചത് എപ്പോഴാ നമുക്ക് വേണ്ടി? പരമയാഗമായി മാറിയത് എപ്പോഴാ നമുക്ക് വേണ്ടി? തക്ക സമയത്താണെന്ന് ഇനി പറഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. കാരണം ആദ്യത്തെ തക്ക സമയത്താണ് നിന്നുള്ളതുകൊണ്ട് തക്ക സമയത്ത് ഒന്ന് പറയും. എവിടാന്നുള്ളതാ വിഷയം. റോമലേഖനം, വെരി ഗുഡ്. റോമലേഖനം 5:6 വാക്യം വായിച്ചു. ജനിക്കും തക്ക സമയത്ത് മരിക്കുകയും ചെയ്തതിനെ പറയണം.
അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? പൗലോസിനെ തെറ്റു പറ്റിയതല്ല, പൗലോസിന്റെ ആ ദർശനം വളരെ ഉന്നതമായതാണ്. തക്ക സമയത്ത് ജനിച്ചു, തക്ക സമയത്ത് മരിച്ചു, തക്ക സമയത്ത് അവൻ എന്ത് ചെയ്യും? ഇതിനിടയ്ക്ക് ഞാൻ ഒരു ചിന്ത പറയട്ടെ, യേശുവിന്റെ പ്രവൃത്തിയെല്ലാം തക്ക സമയത്താണെങ്കിൽ ആ വരവ് അല്പമെങ്കിലും വൈകുന്നതിന്റെ കാരണം വേറൊരു വാഗ്ദത്തം നിവർത്തിക്കാനാണ്. ഏതാണ് വാഗ്ദത്തമെന്ന് അറിയാമോ? തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തേണ്ടത്. ആ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ മരണക്കുഴിയിൽ നിന്ന് ഉയർത്തുകയല്ല, ഈ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ട ചില നന്മകളിലേക്ക് ഉയർത്തേണ്ടത്. കർത്താവിനൊരു സമയമുണ്ട്. റെഡി 1 2 3 എന്ന് നമ്മൾ പറയുന്ന സമയത്തല്ല കർത്താവ് ഉയർത്തുന്നത്, കർത്താവിനൊരു സമയമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? കുവൈറ്റിലേക്ക് വന്നിറങ്ങിയെങ്കിലും, ഇവിടെ ലാൻഡ് ചെയ്തെങ്കിലും, പണം ഇവിടെ ഊന്നിയെങ്കിലും, ചില ജോലി കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും, വാഗ്ദത്തത്തിന് അനുസൃതമായ ഉയർച്ച ഇതുവരെ പ്രാപിക്കാത്ത ചിലരുണ്ട്. ആ ഉയർച്ചയിലേക്ക് കർത്താവ് വരുത്തിയേ പറ്റുകയുള്ളൂ, കാരണം അവന്റെ വാഗ്ദത്തം നിഷ്ഫലമാകാത്തതാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അക്കാര്യത്തിൽ? നിരാശപ്പെടേണ്ട, ദുഃഖിക്കേണ്ട കാര്യമില്ല, മനസ്താപപ്പെടേണ്ട കാര്യമില്ല. വന്നത് മണ്ടത്തലമായെന്ന് ഓർത്ത് വെറുതെ വ്യാകുലപ്പെടേണ്ടതില്ല. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുന്നവനാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ തക്ക സമയത്താണ് കർത്താവിന്റെ വരവ്. ആ വരവിന്റെ സമയത്തെ കുറിച്ച് ഒന്നുകൂടെ നമുക്ക് ക്ലാരിറ്റി ലഭിക്കപ്പെടേണ്ടതിന് നാം യാമങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, എഴുതിക്ക 4 യാമങ്ങൾ. 1 യാമം സഭാചരിത്രവുമായി ബന്ധപ്പെട്ട്, സഭാചരിത്രത്തിലേക്ക് നമ്മൾ യാമ പഠനങ്ങളെ ലയിപ്പിക്കുന്നു. ഉണ്ടോ? അതിലേക്ക് കൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് യാമത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. എഴുതിക്കോ, 1 യാമം എന്ന് പറയുന്നത് AD 30 മുതൽ AD 300 വരെയുള്ള കാലഘട്ടമാണ് 1 യാമം. സഭയുടെ AD 30 മുതൽ എത്ര വരെ? 300 വരെയുള്ള കാലഘട്ടത്തെ എന്തോ വിളിക്കാം 1 യാമം. യേശു പറയുന്നത് സന്ധ്യായാമം. ആ സന്ധ്യായാമമാണ് AD 30 മുതൽ 300 വരെ സഭയുടെ സന്ധ്യായാമം എന്ന വിളിക്കുന്നത്. സഭ ആരംഭം കുറിച്ച് അന്ന് മുതൽ 300 വർഷങ്ങളിലുള്ള കാലദൈർഘ്യത്തെയാണ് എന്തോ വിളിക്കാവുന്നത്? സന്ധ്യായാമം. സന്ധ്യായാമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വായിച്ചേ 25:5 സന്ധ്യായാമത്തിന്റെ പ്രത്യേകത അറിയാൻ 25:5 അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. സന്ധ്യായാമത്തിൽ എന്തോ ഉണ്ട്, കരച്ചിൽ. സഭയുടെ സന്ധ്യായാമം AD 30 മുതൽ 300 വരെയാണ്. ചരിത്രം അറിയാവുന്നവർക്കറിയാം ഇത് കരച്ചിലിന്റെ യാമം തന്നെയായിരുന്നു. 30:5 ദൈവസഭാ ചരിത്രവുമായി നമ്മൾ ലയിപ്പിച്ചു പഠിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ വർഷങ്ങൾ മുഴുവനും സഭ പ്രത്യാശയിലും വിശ്വാസത്തിന്റെ ദൈവത്തിലും ആരാധനയിലും കൃപകളിലും വരങ്ങളിലും അന്യഭാഷ ആരാധനയിലും ഒക്കെ ശക്തമായി മുന്നിട്ട് നിന്ന കാലമായിരുന്നെങ്കിലും റോമൻ സാമ്രാജ്യവും യഹൂദ മതമേലധ്യക്ഷന്മാരും ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് സഭയെ പീഡിപ്പിച്ച പീഡനകാലമാണ് ഏത്? ഈ സന്ധ്യായാമം. അതുകൊണ്ട് സഭ കരഞ്ഞ യാമമാണ് ഏതാ? സന്ധ്യായാമം. യേശുവിന്റെ ക്രൂശീകരണം 1 ഘട്ടം. 2 ഏതാണെന്നറിയാമോ? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. 3 യാക്കോബിനെ വാൾകൊണ്ട് കൊല്ലുന്നു. ഉണ്ടോ? പത്രോസിനെ തടവിലാക്കുന്നു. പിന്നീട് അങ്ങോട്ട് അപ്പോസ്തലന്മാരെ ഓരോരുത്തരെ വക വരുത്തുന്നു. AD 60 64 കോട്ടെ 65 ആയപ്പോഴേക്കും അപ്പോസ്തലന്മാർ മിക്കവരെയും വക വരുത്തി. പിന്നീടുള്ള ക്രൈസ്തവ ജനതയെ റോമ സാമ്രാജ്യം പീഡിപ്പിച്ച പീഡന മുറകൾ പുറത്തു പറയാനാവില്ല. അത്രയ്ക്ക് ലജ്ജാകരങ്ങള, നിന്ദ്യങ്ങള, നീതങ്ങള, നരാധമത്വ പ്രക്രിയകളാണ് അവർ സഭയോട് ചെയ്തിരുന്നത്. റോമൻ ചക്രവർത്തിയായിരുന്ന നീറോയും വലേറിയനും ഡൊമീഷ്യനും ഡയോക്ലീഷ്യൻ അടക്കമുള്ള ആളുകളെല്ലാം മത്സരിച്ചാണ് സഭയെ പീഡിപ്പിച്ചത്. അറിയാം, തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ടു എന്നുള്ളത് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. ഒടുവിലവനെ എവിടേക്ക് കടത്തി? പത്മോസിലേക്ക് കടത്തി. അങ്ങനെ ക്രൂരമായിരിക്കുന്ന പീഡന മുറകൾ കൊണ്ട് ക്രൈസ്തവ സഭയെ മുളയിലേ ഇല്ലാതെയാക്കാൻ, നുള്ളിക്കളയേണ്ടതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത കാലഘട്ടമാണ് 30 മുതൽ എവിടം വരെ. പക്ഷെ അന്നും സഭ വളരെ ശക്തമായി പ്രബലമായി കൊണ്ടേയിരുന്നു. സുവിശേഷ പ്രഘോഷണങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ, ആത്മശക്തീകരണത്തിന്റെ അനുഭവങ്ങൾ, എവിടെയെങ്കിലും അപ്പോസ്തലന്മാർ പോയി പ്രസംഗിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെടുമായിരുന്നു. അവർ ഉൾക്കൊണ്ടു നിന്നതായിരിക്കുന്ന ജാതീയ മതങ്ങളുടെ വേലിക്കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് കൃപയുടെ പ്രമാണത്തിലേക്ക് അവർ ഓടി അടുക്കുമായിരുന്നു. പീഡനങ്ങൾ ഒട്ടനവധി ഉണ്ട്. പിരിവിൽക്കുന്ന കുന്തങ്ങൾ, വെട്ടിത്തടങ്ങുന്ന വായ്ത്തലയുള്ള വാളുകൾ, പാതയോരങ്ങളിലെ പതിയിരിപ്പുകൾ, ദുഷ്ടമൃഗങ്ങൾ ഒക്കെ പീഡനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും ക്രൈസ്തവ സന്ദേശത്തെ ഹൃദയംഗമായി ഏറ്റെടുത്തുകൊണ്ട് നിരുപാധികം അതിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊടുത്തതായിരിക്കുന്ന ജനത വളരെ പ്രത്യാശയോടെയാണ് തീച്ചൂളയിലൊക്കെ ഇറങ്ങി ഓടി. മനസ്സിലാകുന്നുണ്ടോ?
തിച്ചുള്ളിലെ കെടുത്തിടുമ്പോഴും അവർ സ്തോത്രം പറഞ്ഞ് ആരാധിച്ചുകൊണ്ടാണ് അതിലേക്ക് എഴുതിയത്. ഈയാമ്പാറ്റകളെ പോലെ കത്തി അമരുമ്പോഴും അവരുടെ അവസാനത്തെ ജീവന്റെ തുടിപ്പ് നരകത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴും സ്തോത്രാർപ്പണങ്ങളോടെ പിടഞ്ഞു മരിച്ചവരായിരുന്നു ആദിമസഭയിലെ വിശ്വാസി സമൂഹങ്ങൾ. മനസ്സിലായില്ലേ? എത്ര വർഷം തുടർന്നു? ഏതാണ്ട് 300 വർഷം, 300 വരെ, 300 വരെ. ഇതിനകത്ത് യെരുശലേമിലും അന്ത്യോക്യയിലും പിന്നെ കൈസര്യയിലും ഒക്കെ സഭകൾ സ്ഥാപിതമായി ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വിശ്വാസികൾ ഉണ്ടായി. കൊലോസയിലേക്ക് പോയി സഭ, കൊരിന്തിലേക്ക്. കൊരിന്ത് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? വേശ്യാലയങ്ങളുടെ നാടാണ്, ചൂതാട്ട കേന്ദ്രങ്ങൾ, മദ്യപാനശാലകൾ, ഭോഗാലസമായ ജീവിതം നയിക്കുന്നവർ. എഫസോസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? വിഗ്രഹാരാധനയുടെ ഈറ്റില്യമായിരുന്നു. ഡയാനാ ദേവിയെ മാത്രം ആരാധിക്കുന്ന ഒരുമാതിരി വല്ലാത്തതായിരിക്കുന്ന കുത്തരിഞ്ഞ ലൈംഗികതയുടെ ആരാധനയായിരുന്നു. ലൈംഗികത എന്ന് പറയുന്നത് പാപമായിരുന്നില്ല അവിടെ, അത് ചെയ്തേ പറ്റുകയുള്ളൂ. ആ ദേവദാസിമാർ ആയിരക്കണക്കിന് പെൺകുട്ടികളെ പാർപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ. അവരുമായിട്ടുള്ള വേശ്യാ സംഗമം, ദൈവത്തിന്റെ പ്രീതി ഉണ്ടാകാൻ അത് ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള നാടായിരുന്നു ഈ എഫസോസ്. അതിനുശേഷം ഫിലിപ്പിയ, ജ്ഞാനമതക്കാരുടെ ഒരു വല്ലാത്ത ഈറ്റില്ലമായിരുന്നു ഫിലിപ്പ്, ഫിലിപ്പിയ നഗരം. അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിതമായി. അങ്ങനെ ശക്തമായി ദൈവസഭ മുന്നോട്ട് വരുമ്പോ തന്നെ അടിച്ചമർത്തൽ പ്രക്രിയ രണ്ടു കൂട്ടർ ഒരുമിച്ച് നിന്നുകൊണ്ട്. ആരൊക്കെയാ? മറക്കരുത്, യഹൂദ മതവും പിന്നെ റോമാ സാമ്രാജ്യവും, ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് സഭയെ പീഡിപ്പിച്ച കാലമാണ് ഒന്നാം യാമം. അതിനെ ദൈവദാസൻ നേരത്തെ പ്രവചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നു. സന്ധ്യായാമത്തിൽ എന്തോ വരുമെന്ന കരച്ചിലി വന്ന് രാവാണ്, കരഞ്ഞ് 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 സഭ വളർന്ന ഒരു കാലഘട്ടമാണ് ഒന്നാം യാമം. 300 വരെ കർത്താവ് പറഞ്ഞിട്ട് പോയ എന്താ, ഞാൻ സന്ധ്യയിൽ വരാം. പക്ഷെ 300 ആയപ്പോഴും ആരും വന്നില്ല, കർത്താവ് വന്നില്ല. പീഡിപ്പിക്കപ്പെട്ട സഭ, തകർക്കപ്പെട്ട സഭ, ഞെരുക്കപ്പെട്ട സഭ, കോലരയപ്പെട്ട സഭ വിശ്വാസം കളഞ്ഞു വിളിക്കാതെ കരുത്തോടെ നിന്നു 300 വരെ. ആരാധനയിൽ ശക്തമായവർ നിന്നു. പോസ്റ്റർമാർ പറഞ്ഞു പഠിപ്പിച്ച ഉപദേശ സത്യങ്ങൾക്ക് മാറ്റമില്ലാതെ കരുത്തോടെ നിന്നു 300 വരെ. അതാണ് സന്ധ്യയാമം. ഒന്നാമത്തെ യാമം അവിടെ തീരുന്നു. രണ്ടാം യാമം എഴുതിക്കൂ. രണ്ടാം യാമം ഏതാ പേര്? അർദ്ധരാത്രി യാമം. എവിടെ മുതൽ എവിടം വരെയാണെന്നറിയാമോ? 301 മുതൽ 1500 വരെയുള്ള കാലഘട്ടമാണ് ഏതാ അർദ്ധരാത്രി യാമം. എത്ര? 301 മുതൽ 1500 AD. ഓക്കെ, 301 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തെ എന്താ വിളിക്കാം? അർദ്ധരാത്രി യാമം. അർദ്ധരാത്രി യാമത്തിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ആരംഭത്തിങ്കിലാണ് കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ മാനസാന്തരം. കുസ്തന്തിനോസ് എന്ന് പറഞ്ഞാൽ അറിയാമോ ആരാ? കോൺസ്റ്റന്റൈൻ റോമൻ ചക്രവർത്തിയായിരുന്നു. റോമൻ സാമ്രാജ്യം ക്രൈസ്തവ ജനതയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു ചക്രവർത്തി മാനസാന്തരപ്പെട്ട ദൈവസഭയോട് ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ താൻ അന്തരീക്ഷത്തിൽ കണ്ടൊരു കുരിശിന്റെ ദർശനം, ഇതിനാൽ ജയിക്കാൻ എന്ന അശരീരി ശബ്ദം. അപ്പോഴദ്ദേഹത്തിന്റെ മനസ്സിലായത് ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് ഐതിഹ്യത്തിന്റെ, പുരാണത്തിന്റെ, സങ്കല്പത്തിന്റെ മാർഗമല്ല, അതാണ് യഥാർത്ഥം എന്ന് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ക്രൈസ്തവനായി മാറി. അദ്ദേഹം ക്രൈസ്തവനായി മാറുക മാത്രമായിരുന്നില്ല, രാജാവായതുകൊണ്ട് അധികാരത്തോടെ താൻ വിളംബരം പുറപ്പെടുവിച്ചു. എല്ലാവരും ആരായിക്കോണം? ക്രിസ്ത്യാനി ആയിക്കോണം എന്നൊരു വിളംബരം. അത് ക്രൈസ്തവ സഭയ്ക്ക് മറ്റേ മലയാളത്തിൽ പറഞ്ഞാൽ പാരയായി. മനസ്സിലായോ? ചിലര് രക്ഷിക്കപ്പെടാതിരിക്കുന്ന സഭയ്ക്ക് ദോഷമാണ്, ചിലർ രക്ഷിക്കപ്പെട്ട് വന്നാൽ സഭയ്ക്ക് അതിനേക്കാൾ ദോഷമാണ്. അങ്ങനെയുണ്ട് അന്നും ഇന്നും. അങ്ങനെ ചില പള്ളികൾ മാനസാന്തരപ്പെടാതെ സഭയുടെ അയലോകത്തോടെ ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. പ്രാർത്ഥിച്ചാൽ മാനസാന്തരപ്പെട്ട അകത്ത് കയറി കഴിഞ്ഞാൽ പാരയായി. അങ്ങനെയുണ്ട് സംഭവം. മാനസാന്തരം പുസ്തകത്തിന്റെ അങ്ങനെയായിരുന്നു. കോൺസ്റ്റന്റൈൻ യേശുവിനെ വേണ്ടും പോലെ അറിഞ്ഞില്ല. ഒറ്റ ദർശനം, ആ ദർശനത്തിൽ മാത്രം അദ്ദേഹം പിടിച്ചു നിന്നു. കൂടുതൽ ദൈവശാസ്ത്ര വിചിന്തനങ്ങൾക്ക് എത്താൻ തയ്യാറായില്ല. അദ്ദേഹം ഒറ്റ പ്രഖ്യാപനം ചെയ്തു, ക്രൈസ്തവ മതമാണ് രാഷ്ട്രീയ മതം, വേറെ മതങ്ങൾ ഇനി ഇവിടെ വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. അതുകൊണ്ട് എല്ലാവരും ക്രൈസ്തവരാകണമെന്ന് പറഞ്ഞപ്പോൾ ക്രൈസ്തവ മാർഗത്തിന് വെളിയിൽ ബാബിലോണിയ ക്ഷേത്ര ആചാരങ്ങൾ, ബാബിലോണിയ സംസ്കാരത്തിൽ 100 കണക്കിന് ദേവിമാരെ, ദേവന്മാരെ, സങ്കല്പമൂർത്തികളെ, ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിനു വേണ്ടി പലചില ദേവീ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്ന നിരവധി ആളുകൾ രാജാവിന്റെ വിളംബരം ഭയന്ന് എന്തോ ചെയ്തു? ക്രിസ്ത്യാനികളാകാൻ വന്നു. ക്രിസ്ത്യാനികളാകാൻ വന്നപ്പോൾ മാനസാന്തരപ്പെട്ടല്ല വന്നത്, വിളംബരം കഴിച്ച് വന്നതായതുകൊണ്ട് ദേവിയെ ദേവനെ ഒന്ന് ഉപേക്ഷിക്കാതെ അവരെ കൊണ്ടിരിക്കുന്നു. അത് ക്രൈസ്തവ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നതിനെ ക്രൈസ്തവൽക്കരിച്ചു. സറാമീസ് എന്ന് പറയുന്ന ഒരു ദേവിയുണ്ട്, അവിടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, അമ്മയും കുഞ്ഞും. സറാമീസ് ആരുടെയാണെന്നറിയാമോ? സറാമീസ് ആരുടെ ഭാര്യ എന്നറിയാമോ? നിമ്രോദിന്റെ ഭാര്യ. നിമ്രോദിന്റെ ഭാര്യ. നിമ്രോദ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ അവിഹിത ഗർഭത്തിലൂടെ ഒരു കുഞ്ഞിനെ സമ്പാദിച്ചു. പക്ഷെ അവിഹിത ഗർഭത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ തന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് അവിടെ ഒരു കള്ളക്കഥ മെനഞ്ഞു. നിമ്രോദ് മരിച്ചിട്ടില്ല, അദ്ദേഹം സ്വർഗം സന്ദർശിച്ചതാണ്. അദ്ദേഹം വീണ്ടും അവതരിച്ചു, എന്റെ ഭർത്താവ് എന്നോടുകൂടെ ഉണ്ട്.
അങ്ങനെ ഈ കുഞ്ഞ് വിശുദ്ധ സന്തതിയാണ് എന്ന് പറഞ്ഞ് അവിടെ അഭിമാനിച്ചിരിക്കുന്ന കള്ളക്കഥ മനഞ്ഞപ്പോൾ നാട്ടുകാരെ വിശ്വസിച്ച് നിമ്രോദിനൊപ്പം കൂടിയ മുഴുവൻ ആളുകളും ഇവളെ ദേവിയായും ആ കുഞ്ഞിനെ ഒരു അത്ഭുത ശിശുവായും കണ്ടു. അമ്മയും കുഞ്ഞും അവിടെ തുടങ്ങിയതാണ്. ആ അമ്മയും കുഞ്ഞിനെ ബാബിലോണിയ മതസങ്കല്പത്തിൽ ഭയങ്കരമായി ആരാധിച്ചിരുന്നു, കുമ്പിട്ട് ആരാധിച്ചിരുന്നു. ആ കുഞ്ഞിനെ പോലെ പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു. ആ അമ്മയും കുഞ്ഞും ക്രൈസ്തവ മാർഗത്തിലേക്ക് കോൺസ്റ്റന്റൈൻ എല്ലാവരെയും നിർബന്ധിച്ചപ്പോൾ ഇതിനകത്തേക്ക് ചേക്കേറി. ഇതിനകത്ത് വന്നപ്പോൾ ആ അമ്മയും കുഞ്ഞും ആരായി? മാതാവ് ഉണ്ണിയേശുവായി മാറി. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് അതിന്റെ സംഗതി. ടു ബാബിലോൺ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അലക്സാണ്ടർ ഹിസ്ലോപ്പ്. കിട്ടാൻ സാധ്യതയുണ്ട് പുസ്തകം. ഇപ്പോൾ OMR പുസ്തകം വീണ്ടും പുനഃപ്രസിദ്ധം ചെയ്യുന്നുണ്ട്. ടു ബാബിലോൺ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. എഴുതിയത് ഹിസ്ലോപ്പ് എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. ആ പുസ്തകം വാങ്ങിച്ച് വായിച്ചു നോക്കണം നിങ്ങൾ. ഞാൻ ഈ പറയുന്ന സത്യാവസ്ഥകൾ അതിനകത്തുണ്ട്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മലയാളത്തിലേക്ക് വിഖ്യാതമായൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് കർത്താവിന്റെ വിലയിരുദാസൻ കെ എബ്രഹാം. ആ പുസ്തകത്തിന്റെ പേര് മഹദിയാം ബാബിലോൺ എന്നതാണ്. ഈ രണ്ട് പുസ്തകം ഞാൻ ശുപാർശ ചെയ്യുന്നു. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ടു ബാബിലോൺ എന്ന പുസ്തകം, മലയാളമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മഹദിയാം ബാബിലോൺ. നാട്ടിൽ വരുമ്പോൾ കണ്ടെത്തണം ആ പുസ്തകം, വാങ്ങിച്ചു വായിക്കണം. അതിനകത്തുണ്ട് സെറാമിസ് ആണ് മാതാവ്. സെറാമിസിന്റെ വ്യഭിചാര സന്തതിയാണ് ഉണ്ണിയേശു എന്ന് പ്രത്യേകമായി ഒരു 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 പരിവേഷം കൊടുത്ത് ക്രൈസ്തവ ജനതയെ ആരാധിക്കുവാൻ ഇവിടെ നിർബന്ധിക്കപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഈസ്റ്റർ എന്നൊക്കെ പറയുന്നത് ബാബിലോണിയ ക്ഷേത്രത്തിന്റെ അത്ഭുത ഒരു ഒരു ഭയങ്കരമായിരിക്കുന്ന ആചാരമായിരുന്നു. ക്രിസ്മസ് എന്ന് പറയുന്നത് സാറ്റർനേലിയ എന്ന യൂറോപ്യൻ ഉത്സവത്തിന്റെ മറ്റൊരു ചടങ്ങാണ് ക്രിസ്മസ്. ഡിസംബർ 25 ഒരിക്കലും യേശുവിന്റെ ജനനമാകത്തില്ല, ഉറപ്പാണ് ആ കാര്യം. മനസ്സിലാകുന്നുണ്ടോ? കാലാവസ്ഥയും ഒക്കെ വെച്ച് പഠിക്കുമ്പോൾ ഡിസംബർ 25 യേശുവിന്റെ ജനനമാകത്തേ ഇല്ല. ഡിസംബർ 25 എന്ന് പറയുന്നത് ബാബിലോണിയ ദേവന്റെ ജന്മദിനമാണ്. ഉണ്ടോ? അത് ബാബിലോണിയർ ആരാധിച്ചിരുന്നതും യൂറോപ്യൻ നാടുകളിൽ സാറ്റർനേലിയ എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അതിനെ മദ്യപാനോത്സവം എന്നാണ് പറയുക. മദ്യപിച്ച് മധുരമച്ചര നാട്ടുകാരും വീട്ടുകാരും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ച് മദ്യപിക്കുവാൻ പറ്റുന്ന ഒരു സമയം. കള്ളം പറയുവാൻ ഏപ്രിൽ പോൾ എന്ന് പറയുന്ന ഒരു ദിവസമുള്ളതുപോലെ എല്ലാവർക്കും കുടുംബ ബന്ധങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും മദ്യപിച്ച് മധുരമത്തരാകാനും പരസ്പരം ജീവിതം വിളിക്കാനും തല്ലുണ്ടാക്കാനുമുള്ള യൂറോപ്പിലെ ഒരു പുരാതന ഉത്സവമായിരുന്നു സാറ്റർനേലിയ. ആ ഉത്സവമാണ് ഡിസംബർ 25. അതാണ് എന്തുവായി മാറിയത്? പിന്നീട് ക്രിസ്മസായി മാറിയത്. ഇങ്ങനെ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ഒരു കുഞ്ഞുവാക്യം കൊണ്ട് ഒരു തെളിവ് കൊടുക്കാനാവാത്ത വിധമുള്ളതായ സകല ആചാരങ്ങളും ദൈവസഭയ്ക്കകത്തേക്ക് വന്നത് ഈ 301 ശേഷമാണ് എന്ന് നമ്മൾ അറിയണം. മനസ്സിലായോ? ആനയും അമ്പാരിയും റാസ തിരുനാള് പെരുനാള് കുരിശ് കൽക്കുരിശ് അടക്കമുള്ള സകല സംഗതികളും ബാബിലോണിയ ക്ഷേത്ര സങ്കല്പങ്ങളാണ് എന്നറിയണം. ഇതിനകത്ത് പുണ്യവാളന്മാർ, പാമ്പിനെ കൊന്നവനും എലിയെ കൊന്നവനും പുലിയെ കൊന്നവനൊക്കെ വാളം പിടിച്ച് അകത്ത് കയറി പുണ്യവാളന്മാരായി കയറി വന്നതും ഏത് കാലത്താണ്? 301 ശേഷമാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തെ സഭയുടെ ഏത് യാമം എന്ന് വിളിക്കുന്നു? മനുഷ്യൻ ആണ്ടുകളും ഉറങ്ങിപ്പോയ കാലത്ത് ഉപദേശത്തിന്റെ ആകരണം നടന്നു. അർദ്ധരാത്രിയിലാണല്ലോ ചില പുള്ളികളുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നത്. പകൽ മാന്യന്മാരെ നടക്കുന്നവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തപ്പെടാ എന്ന് പറഞ്ഞതുപോലെ ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷന്മാരായി നിന്നവരെല്ലാവരും ഉപദേശത്തെ കാറ്റിൽ പറത്തിയിട്ട് ദുരുപദേശങ്ങളെ ഇറുക പുണർന്ന കാലം, അതാണ് 301 മുതൽ ഏതുവരെ 1500 വരെയുള്ള കാലഘട്ടം. അതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയാമം എന്ന് പറയുന്നു. പക്ഷേ കേൾക്കണ ഒരു കാര്യം, സന്തോഷത്തിന്റെ ഒരു ചിന്ത പറയാം. ഇതെല്ലാം ഇങ്ങനെ പ്രചരിച്ചെങ്കിലും ജീവിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളായിരുന്നു. വിത്തുകൂലി വെച്ചേക്കുമല്ലോ, എത്ര പട്ടിണിയാണെങ്കിലും വിത്തെടുത്ത് കഞ്ഞി വെക്കാറില്ല. ഉണ്ടോ? പത്തായത്തിന്റെ കീഴിലും കട്ടലിന്റെ കീഴിലും ഒക്കെ കാത്തിരിഞ്ഞേനെ വ്യോമജാതിരുന്ന് പുഴുക എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. വിത്ത മിണ്ടിപ്പോ തൊട്ടുപോകുന്നൊക്കെ പറഞ്ഞു അമ്മച്ചവാനം കൊണ്ട് അടുപ്പിക്കത്തില്ല. വിത്ത് പ്രത്യേകം മാറ്റി വെക്കും. എന്ന പോലെ ദൈവസഭയ്ക്ക് വേണ്ടി വരും കാലങ്ങളിലേക്ക് ചില വിശുദ്ധന്മാരെയും വിശുദ്ധവതികളെയും ദൈവം അവിടെ പെടുന്നതായി വെച്ചു. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ലോകം മുഴുവനും ദുരുപദേശത്തിലെ കാണ്ടുപോയാലും കർത്താവിനുള്ളവരെ കർത്താവ് സംരക്ഷിക്കും. ദുരുപദേശത്തിലേക്ക് ഒരിക്കലും പോകരുത്. അമ്മാച്ച നിർബന്ധിച്ചാലും ഭാര്യ നിർബന്ധിച്ചാലും ഭർത്താവ് നിർബന്ധിച്ചാലും ഇനി നാളെ നിങ്ങൾക്ക് ചെലവിന് തരേണ്ട കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചാൽ പോലും ഉപദേശം വിട്ടു ഒരു കാര്യത്തിനും പോകരുത്. കർത്താവിൻ്റെതായി നിൽക്കാൻ കഴിയണം. കുറിയാഖോൺ ആയി നിൽക്കാൻ കഴിയണം. പൈസ ഓർമ്മയുണ്ടോ? കുറിയാഖോൺ എന്തോ അത് ബിലോങ്സ് ടു ലോർഡ് ആകണം. ഉപദേശത്തിൽ നിൽക്കുന്നവർ മാത്രമാണ് ബിലോങ്സ് ടു ലോർഡ് ആകുന്നത്. ഓക്കെ. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരിങ്ങനെ നോക്കി പാർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ വരാമെന്ന് പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ. പീഡനം ഇവിടെ വർദ്ധിക്കുന്നു, അതേ ദുരുപദേശങ്ങൾ വർദ്ധിക്കുന്നു. പീഡനത്തെക്കാൾ ഭയാനകമാണ് ദുരുപദേശങ്ങൾ. ക്ഷേത്രങ്ങൾ പോലെയായി ആലയങ്ങൾ ഉണ്ടോ? അകത്തളങ്ങൾ, സഭയുടെ അകത്തളങ്ങൾ, ഇവിടെ ഒരു വേദി, ഇവിടെ ഒരു പുൾപിറ്റ്, അത്യാവശ്യം മൈക്രോഫോൺ, വേദപുസ്തകം, ചെയർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ദേവീദേവന്മാരുടെ രൂപങ്ങളോട് നാളെ വന്നാലോ സ്ഥിതി മാറുകയല്ലേ? അതായി മാറി ക്രൈസ്തവ
സഭയുടെ ആരാധനാലയങ്ങൾ മനസ്സിലായോ? മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ബസ്പുർഖാന അടക്കമുള്ള സകല സംഗതികളും ഇതിനകത്തേക്ക് വന്നത് 301 ശേഷമാണ്. കോൺസ്റ്റന്റൈൻ ഇതിനകത്തേക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ ദുരുപദേശത്തെ അനുവദിച്ചു കൊടുത്തതുകൊണ്ട് സംഭവിച്ചത് 1500 വരെ വന്നു. എത്രയാമമായി പോകും? രണ്ട് യാമമായി. കാലം എത്ര വരെയാണ്? 1500 വരെയായി. നിർത്തുന്നു. രണ്ടാമത്തേത്, മൂന്നാമത്തേത് ലിഖോ, കോഴികൂകും യാമം. കോഴികൂകും യാമം 1501 മുതൽ 1900 വരെയാണ് കോഴികൂകും യാമം. 1501 മുതൽ, കാലക്കണക്ക് മറന്നു പോകല്ലേ, 1501 മുതൽ എത്ര വരെ? 1900 വരെയുള്ള കാലഘട്ടത്തെ എന്തോ വിളിക്കാം, കോഴികൂകും യാമം. കോഴികൂന്ന് കേട്ടിട്ടുണ്ടോ? കുവൈറ്റിൽ അങ്ങനെ സംഭവമുണ്ടോ? ഇല്ല. മൊബൈൽ പോകുന്ന തന്നെ ഉള്ളു. മൊബൈൽ കോഴി കൂവിയാലും അത് തപ്പി പിടിച്ചെടുത്ത് ഓഫ് ചെയ്തിട്ട് പിന്നെ കണ്ടു തുടങ്ങി. നാട്ടിൽ വരുമ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ കോഴി കൂവി. ചില പുള്ളിയുടെ പരാതി, ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴും പോകുന്നില്ല, കോഴി പോകുന്നില്ലെന്നുള്ളത് തെറ്റാണ്, കോഴി പോകുന്നുണ്ട്. പക്ഷെ അവസാനത്തെ സീരിയലും കണ്ടു കിടന്ന് ഉറങ്ങുന്ന പുള്ളിക്ക് കോഴി പോകുന്നത് ചെയ്യാൻ പറ്റാത്തത് മനസ്സിലായി. അതാണ് സംഭവം. ഓക്കെ, അപ്പൊ കോഴി പോകുന്നതിനെ കുറിച്ച് ഒരു സങ്കല്പമുള്ളത് എന്തുവാ? പ്രഭാതമാകാൻ പോകുന്നു എന്നതിന്റെ ഒരു വെളിപ്പെടുത്തല. ഏത് കോഴി പോകുന്നത്? മനസ്സിലായോ? അപ്പൊ പ്രഭാതം വന്നണയാൻ സമയമായി എന്നുള്ളത് നമ്മളെ ഉണർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അല്പം കൂടെ വിശദീകരിച്ച ഒരു വാചകം പറയാം. ആണ്ടുകിടന്നുറങ്ങുന്നവനെ ഉണർത്തുന്നതാണ് കോഴി കൂകൽ പ്രക്രിയ. ആശയം മനസ്സിലിരുന്നോണം. ഏതാ? ഉറങ്ങിപ്പോയവനെ എന്തോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചോണം. 301 മുതൽ ദുരുപദേശത്തിലെ കാണ്ടുകിടന്നുറങ്ങിപ്പോയ സഭയെ കൂവി ഉണർത്താൻ ദൈവമെഴുന്നേൽപ്പിച്ച ചില ഭക്ത ശിരോമണികളുണ്ട്. അവരെയാണ് കാലഘട്ടത്തിന്റെ കോഴിപ്പൂവന്മാർ എന്ന് വിളിക്കുന്നത്. സഭാചരിത്രം ഒരു ദൈവദാസിനെ ചാർത്തിക്കൊടുത്ത പട്ടമാണ് കാലഘട്ടത്തിന്റെ കോഴിപ്പൂവൻ എന്ന്. മനസ്സിലായോ? ആർക്കാണെന്നറിയാമോ അത്? കാലഘട്ടത്തിന്റെ കോഴിപ്പൂവൻ എന്നൊരു അനുഗ്രഹീത ദൈവദാസിനെ സഭാചരിത്രം കൊടുത്തിരിക്കുന്ന ഒരു പട്ടമാണ്. അദ്ദേഹത്തോടൊപ്പം വേറെ ചിലരും കൂടെ വന്നു. അതിന്റെ ചരിത്രം ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടു. റോമാലേഖനത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. ദൈവമക്കൾ ശ്രദ്ധിച്ചിരിക്കണം. റോമാലേഖനം എന്ന് പറയുന്ന ഗ്രന്ഥം ഏറെ ശ്രദ്ധമായി വരുന്നതിന്റെ പ്രധാന കാരണം ഈ 1501 ശേഷമുള്ള നവീകരണത്തിന്റെ സമയത്തിന് ദുരുപദേശത്തിൽ കണ്ടുപോയിപ്പോൾ കർത്താവിന് സ്ഥാനമില്ല, മാതാവിനായി സ്ഥാനം, പുണ്യവാദന്മാർക്കായി സ്ഥാനം ഉണ്ടോ? അങ്ങനെ സ്ഥാനമാനങ്ങൾ മറ്റു പലർക്കുമായി കർത്താവിനെ ആരും പരിഗണിക്കാതെ വന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും ഒരുപ്പെടുന്നില്ല. അഥവാ ആരെങ്കിലും പ്രതികരിച്ചാൽ പുത്രത്തിൽ അങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ 1500 ശേഷം എന്തോ സംഭവിച്ചറിയാം. 301 ശേഷം ഏതാണ്ട് 400 കഴിഞ്ഞപ്പോഴത്തേക്ക് വേദപുസ്തക വായനം വിരോധമാക്കി. ആരും പുസ്തകം വായിക്കരുത്, പള്ളി വന്നാൽ ഞങ്ങൾ പറഞ്ഞ് കേട്ടാ മതി. വേദപുസ്തകം വായിക്കാൻ സാധാരണ വിശ്വാസികൾക്ക് യാതൊരു വിധത്തിലും അർഹതയില്ലെന്നായി. മനസ്സിലായോ? ആർക്കും പാപം ചെയ്യാം, എന്തും ചെയ്യാം. പാപം ചെയ്തവൻ മനസാക്ഷി കുത്തുണ്ടാകുമ്പോൾ പാപമോചന ചീട്ടെടുത്താൽ മതി, അവന്റെ പാപം പരിഹരിക്കപ്പെടും എന്ന നിലയിലേക്ക് വന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് നിലവിൽ വന്നിരുന്നത്. അപ്പോൾ പുസ്തകം ആരും വായിക്കുന്നില്ല. പുസ്തകം വായിക്കാത്തത് കൊണ്ട് ജനങ്ങൾ അന്ധതയിലൂടെ ഇങ്ങനെ നയിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എനിക്കൊക്കെ ഒരു സംഭവം ഞാൻ പറയാം, പ്രസിദ്ധമായ സംഭവം. പോപ്പാണെന്ന് ആധിപത്യത്തിൽ നിൽക്കുന്നത്, യേശുവിനേക്കാൾ വിലയും നിലയും ആർക്കാ കൊടുത്തിരിക്കുന്നത്? പോപ്പിനാണ് കൊടുത്തിരിക്കുന്നത്. പോപ്പിന്റെ അനുയായികളും അതാത് രാജ്യങ്ങളിൽ പോപ്പിന്റെ പ്രതിപുരുഷന്മാരായിട്ടുണ്ട്. അപ്പൊ അവരുടെ കൈമുത്തുക, അവരുടെ മുഖദർശനം തേടുക, അത് അവിടുത്തെ ഒരു പ്രധാന പരിപാടിയായിരുന്നു. ഓക്കെ, അങ്ങനെ പോപ്പിനെ നേരിട്ട് ചെന്ന് കണ്ട്, മുഖം കണ്ട് ആ കൈമുത്താൻ അവസരം കിട്ടിയാൽ അതൊരു വലിയ ചടങ്ങായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പോപ്പ് ഇരിക്കുന്ന ഇടത്തേക്ക് ഇങ്ങനെ പോകണം. പക്ഷെ ആ പോകുന്നത് രണ്ടു കാലയിലല്ല, മുട്ടലിഴഞ്ഞു കയറി പോകണം. ദേഹദണ്ഡനം കൊണ്ട് പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ മുട്ടലിഴഞ്ഞു പോകുവാൻ പ്രത്യേകമായി പുല്ലു വളർത്തിയിട്ടുള്ള ഒരു മൈതാനമുണ്ട്. വഴി മുഴുവനും ഇങ്ങനെ പുല്ലു വളർത്തിയിരിക്കും, അതിനെ കൂടി ഇങ്ങനെ ഇഴഞ്ഞു കയറി പോകണം. പോപ്പിന്റെ തിരുസന്നതിയിലേക്ക് ഇഴഞ്ഞു കയറി ആയിരക്കണക്കിന് ആളുകളും കൊണ്ട് പൊക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ചെവിയിലേക്ക് ഒരു അശരീര ശബ്ദം, മൈ റൈച്വസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. ആരോ സ്വകാര്യം പറയുന്ന പോലെ, മൈ റൈച്വസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ ശ്വാസത്താൽ ജീവിക്കും. അദ്ദേഹം ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോ ഇതേ ശബ്ദം പിന്നെ കേൾക്കുന്നു. മുമ്പേ പോയത് എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞായിരുന്നു? അവന് ഞാനൊന്നും പറഞ്ഞില്ല. പുറകെ വന്നതിനോട് ചോദിച്ചു, നീ എന്തോ പറഞ്ഞല്ലോ. വാൻ പറഞ്ഞു, ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല, നിനക്ക് തോന്നിയതായിരിക്കും. മുമ്പോട്ട് പോകാൻ പറഞ്ഞു, ബ്ലോക്കറിയപ്പോ നീ എന്ന് ചോദിച്ചപ്പോ. അപ്പൊ മുമ്പോട്ട് ഇഴഞ്ഞ് പിന്നെ പോയപ്പോൾ ഇതേ ശബ്ദം വീണ്ടും കേൾക്കുന്നു, മണിമുഴക്കം പോലെ, മൈ റൈറ്റ്സ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത്. അപ്പം കൂട്ടുകാർ ഇവനെ കളിപ്പിക്കുകയാണെന്ന് വിചാരിച്ച് പിന്നെയും അവൻ ഇടയ്ക്ക് നിന്നിട്ട് ചോദിച്ചു, എന്തോ പറഞ്ഞു, എന്നെ കബളിപ്പിക്കരുത്, എന്താ നിങ്ങൾ പറയുന്നത്? ആ വാചകം എന്നെ വല്ലാതെ ആകർഷിക്കും, എന്നെ ഭയങ്കരമായി ചിന്തിപ്പിക്കും, എന്റെ അകത്തളത്തിലൊരു വല്ലാത്ത
അമ്പരമോ എന്താ എനിക്ക് പറയാൻ പറ്റാത്തൊരു വല്ലാത്ത സമ്മിശ്ര വികാരം ഉണ്ടാക്കും പറ നിങ്ങൾ എന്താ പറഞ്ഞു അവര് പറഞ്ഞു ഏയ് നിനക്ക് തോന്നുന്നതായിരിക്കും ഞങ്ങളൊന്നും പറഞ്ഞില്ല വീണ്ടും മുൻപൊട്ടിടിഞ്ഞ പൊടിതേ ശബ്ദം മൂന്നാമതും കേട്ടപ്പോൾ ആ വഴിത്താലയിൽ എഴുന്നേറ്റ് നിന്നു കണ്ടവര് മുഴുവനും മൂക്കത്ത് വിരൽ വെച്ചു കണ്ടോ ധാർഷ്ട്യം ചെറുപ്പക്കാരന്റെ ധാർഷ്ട്യം കണ്ടോ അഹങ്കാരം ഇരിയുടെ അവിടെ എന്ന് പറഞ്ഞു അവർ ഞാൻ ഇരിക്കുന്നില്ല ഞാൻ ഒരു ശബ്ദം കേട്ടു എന്തോ ഒരു ശബ്ദമാണ് നീ കേട്ടത് എന്റെ നീതിമാൻ വിശ്വാസത്താൻ ജീവിക്കുന്ന ഒരു ശബ്ദമാണ് കേട്ടത് അതിന്റെ ഉറവിടം അറിയാതെ ഞാൻ വരുന്നില്ലെന്ന് നിന്റെ കാലം അടുത്തു കാല് വെട്ടിക്കളയും ആ വഴിയിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ അഹങ്കാരം കൊണ്ട് തീരാൻ പോവുകയാണ് നീ ഓ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു എന്റെ പേരും അവനെ ശപിച്ചു മുട്ടയിലിണഞ്ഞ് അത്രയും ദൂരം കാലെ നടന്ന് താഴോട്ട് ഇറങ്ങി വന്നു പൊതുവഴിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നരച്ച ഒരു വയോധികനായ അപ്പച്ചനെ കണ്ടു മുമ്പിൽ ചെന്നതിനോട് ചോദിച്ചു ആവശ്യബോധത്തോടെ ചോദിച്ചു മൈ ചർച്ച് ആൻഡ് ലിവ് ബൈ ഫെയ്ത്ത് എന്നൊരു ശബ്ദം ഞാൻ കേട്ടു സർ അതെവിടെ നിന്നാണെന്ന് പറഞ്ഞുതരാം അദ്ദേഹം പറഞ്ഞു മോനെ വേദപുസ്തക വായന നിർത്തിയതിനു ശേഷം ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ പണ്ട് വായിച്ചപ്പോഴെപ്പോഴോ വേദപുസ്തകത്തിൽ എവിടെയോ ഞാൻ ആ വാക്യം കണ്ടിട്ടുണ്ട് വേദപുസ്തകത്തിലാ ഇറ്റ് ഇസ് ഇൻ ദ ബൈബിൾ ഉറപ്പാണെന്ന് ചോദിച്ചു ഉറപ്പാന്ന് പറഞ്ഞു എവിടാന്ന് പറഞ്ഞുതരാൻ പറ്റുമോ അയ്യോ ഞാൻ അക്കാര്യത്തിൽ അശക്തനാണ് എനിക്കറിയില്ല ഓർമ്മ നിൽക്കുന്നില്ല കുഞ്ഞ് നീ വേദപുസ്തകത്ത് വായിക്കേ പോകാൻ പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ ഓടി വീട്ടിലെത്തി അലമാരയ്ക്ക് അലങ്കാരമായി ഗിൽറ്റിട്ടൊരു ബൈബിൾ അവിടെയുണ്ട് പൊടി അടിച്ചിരിക്കുന്ന എട്ടുകാലി വെട്ടിപ്രാണി അടക്കമുള്ള സകലതും കയറി ആവാസം അർപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകം വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ട് കാപ്പി എടുത്തു വീട്ടുകാരൻ അത്ഭുതപ്പെട്ടു എന്താണ് ഈ പുസ്തകത്തിനകത്ത് വെച്ച് എന്തിനാ പുസ്തകം എടുക്കുന്നേ പറഞ്ഞ പുസ്തകത്തിനകത്ത് ഞാനൊന്നും നോക്കാനല്ല ഞാനൊരു വാക്യം വിട്ടു വാക്യം അറിയാൻ വേണ്ടിയാണ് അപ്പനും അമ്മയും വേദപുസ്തകം തുറക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് അഹങ്കാരിയാണെന്ന് പറഞ്ഞ് അവര് പുച്ഛിച്ചു വലിച്ചു പിടിച്ച് മാറ്റാൻ തുറക്കുമ്പോൾ അവൻ അല്പം പരമ്പരയോച്ച് പറഞ്ഞു അപ്പ എന്നെ അനുവദിക്കണം ഈ പുസ്തകം എനിക്ക് വായിച്ചു പറ്റും ഉൽപ്പത്തി മുതൽ വായിച്ചപ്പോൾ കാണുന്നില്ല പക്ഷെ വായിക്കാൻ ആവേശം കിട്ടി കൊയറെ വായിച്ചിട്ടും ആ വാക്യം കാണാതെ വന്നപ്പോൾ പുസ്തകം മടക്കി വെച്ചിട്ട് തെരുവിലേക്ക് വന്ന ആ അപ്പച്ചനെ തിരക്കി നോക്കി കണ്ടുപിടിച്ചു ആൾക്കൂട്ടത്തിനിടയിൽ അദ്ദേഹത്തോട് പറഞ്ഞു സർ ഞാൻ ആ പുസ്തകം ആദ്യമോടൊന്നും വായിച്ച് ആദ്യം മുതൽ നോക്കിയിട്ട് കിട്ടുന്നില്ല അദ്ദേഹം പറഞ്ഞു മോനെ നീ എവിടെ നോക്കിയത് ഞാൻ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നോക്കി ഏയ് അവിടെ വാങ്ങാൻ സാധ്യതയില്ല എന്റെ ഊഹം പുതിയ നിയമത്തില പുതിയ നിയമത്തിൽ ഏത് പുസ്തകത്തിലാന്ന് പറയാൻ എനിക്കറിയില്ല പുതിയ നിയമത്തില തിരിച്ചോടി വന്നിട്ട് പുതിയ നിയമം വായിക്കാൻ തുടങ്ങി മത്തായി മുതൽ വായിച്ചപ്പോൾ യേശുവിനെ പരിചയപ്പെട്ടു അച്ഛന്മാരെ പറഞ്ഞുള്ള പരിചയമുള്ളൂ പക്ഷെ യേശു ചെയ്ത അത്ഭുതങ്ങളും ഉപമകളും അടയാളങ്ങളും എല്ലാം വായിച്ചപ്പോൾ ആവേശം കയറി അപ്പോസ്തലപ്രവൃത്തി വായിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ അപ്പം പെട്ടെന്ന് സുവിശേഷ ഗ്രന്ഥങ്ങൾ തീരുകയാണ് ഈ വാക്യം തിരക്കിയുള്ള ഓട്ടമല്ലേ അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് കയറിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുമായി ചെയ്തെടുക്കുന്ന മഹത്തായ പ്രവൃത്തികളും അപ്പോസ്തലന്മാരുടെ ധൈര്യമൊക്കെ കണ്ടപ്പോൾ വായിക്കാൻ ആവേശം കയറി റോമാലേഖനത്തിലേക്ക് വന്നു ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധരേഖകൾ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി ഓരോരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ഭാഗം വായിച്ചപ്പോൾ പൗലോസിനെ കുറിച്ച് ആവേശമായി പിന്നീട് നമ്മുടെ വായിച്ചു വന്നപ്പോൾ പൗലോസിന്റെ മൂന്ന് പ്രഖ്യാപനങ്ങൾ സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു സുവിശേഷത്തിന് വേണ്ടി ഞാൻ കടക്കാരനായിരിക്കുന്നു ഐ എം ഡക്റ്റഡ് ഫോർ ദ ഗോസ്പൽ ഐ എം നോട്ട് അഷേംഡ് ഫോർ ദ ഗോസ്പൽ ഐ എം റെഡി ഫോർ ദ ഗോസ്പൽ ഈ മൂന്ന് പ്രഖ്യാപനം കണ്ടപ്പോൾ ഓ സുവിശേഷത്തിൽ ഇത്രമാത്രം കരുത്തുണ്ടോ സുവിശേഷത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഇത്രമാത്രം അങ്ങ് സമർപ്പിതമാകുമോ ആവേശം കയറി വായിക്കുക പതിനാറാം വാക്യം വായിച്ചു കഴിഞ്ഞ് പതിനേഴിലേക്ക് എത്തിയപ്പോൾ തൻ നിധി പോലെ അന്വേഷിച്ച സാധനം അവിടെ കിടക്കുന്നു എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും മാറോട് അടഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ചെറുപ്പകാരൻ പേര് കേൾക്കണോ മറക്കരുത് നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ പോപ്പിന്റെ കൈമുത്തുന്ന എന്തിനാ മുട്ടലെഴുതുന്ന എന്തിനാ യാഗയോഗ അർപ്പണ തർപ്പണ തിരുനാള് പെരുന്നാള് തീർത്ഥയാത്ര പദയാത്ര ചെയ്യുന്ന എന്തിനാ എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നു ആ വായിച്ചു മുമ്പോട്ട് അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് മൂന്നിന് 26 എഴുതിയിരിക്കുന്നു യഹൂദനാകട്ടെ യവനനാകട്ടെ രക്ഷിക്കപ്പെടുന്ന ഒറ്റ മാർഗം യേശുവിനെ നോക്കുക അവൻ രക്ഷയ്ക്ക് യേശു അല്ലാതെ വേറെ മാർഗമില്ലെന്നുള്ള ബോധം റോമാലേഖനത്തിന്റെ പഠനത്തിലൂടെ എനിക്കുണ്ടായി റോമാലേഖനം മലയാളത്തിൽ വായിച്ചു റോമാലേഖനത്തെ കുറിച്ച് പഠിക്കാനിരുന്നു പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു ചില പഠനക്കുറിപ്പുകളുമായി റോമാലേഖനത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥവുമായി രംഗത്ത് വന്നു സഭയെ എന്തോ ചെയ്തു നവീകരണത്തിലേക്ക് നയിച്ചു അദ്ദേഹത്തിന്റെ നവീകരണ കാഹളത്തിന്റെ ശബ്ദം കേട്ട് നവീകരണത്തിന്റെ ആ പ്രകാശ ദ്യുതി അനുഭവിച്ചിട്ട് ഇറങ്ങി വന്ന് അനുഗ്രഹിത ഭക്തശിരോമണികൾ വേറെ കിടക്കുന്നു ജോൺ വിക്ലിഫ് ജോൺ കാൻവിൻ ജോൺ ഹസ് അടക്കമുള്ള അനുഗ്രഹിത കർത്തൃദാസന്മാരെല്ലാവരും ഇദ്ദേഹത്തിന്റെ പിന്നാലെ നവീകരണത്തിന് വേണ്ടി ഇറങ്ങി വന്നത് റോമാലേഖനമാണ് അതിന് ആധാരമായത് സ്വതന്ത്ര പറഞ്ഞതിന്റെ കാര്യം റോമാലേഖനം 14 അധ്യായം ഇതുവരെ ഒരാവൃത്തി വായിച്ചുള്ളവർ എത്ര പേരുണ്ട് ഇത് കേട്ടപ്പോ വായിക്കാൻ തോന്നുന്നു നമ്മുടെ വിഷയത്തിൽ നിന്ന് ട്രാക്ക് അല്പം മാറി ഒരു നിമിഷം കൊണ്ട് റോമാലേഖനത്തിന്റെ പ്രസക്തി അറിയാൻ വേറൊരു സംഭവം ഞാൻ പറയാം ഈ രണ്ട് സംഭവം കൂടെ ആകുമ്പോൾ റോമാലേഖനം പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം
ഒരു സംഭവം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, രണ്ടാമത്തെ സംഭവം കേട്ടോ. ജർമ്മനിയിൽ തെരുവീഥികളിൽ മദ്യപിച്ച് മതോന്മത്തനെ വഴക്കുണ്ടാക്കി തല്ലുകാരനായി നടന്നിരുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, കോളേജ് പ്രൊഫസർ. എന്നുമായിട്ട് കുടിച്ചു കൂത്താടി നാലങ്കാലിലാണ് വീട്ടിൽ കയറി വരുന്നത്. നല്ല വരുന്ന വരവ് കാണുമ്പോഴേ പറയോ, ഇങ്ങനെ എന്റെ വയറ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര എത്ര നല്ല ആളുകൾ മരിക്കുന്നു, ഇവനെ കൂടെ എടുത്തോട്ട് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുവായിരുന്നു ഒരു നല്ല അമ്മ. അത് പറയണമെങ്കിൽ ഇവൻ എത്രമാത്രം ദുർമാർഗീയരെന്ന് ഓർത്തി. വേശ്യാലയങ്ങൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ, മദ്യപാനശാലകൾ, ഇത് മൂന്നുമായിരുന്നു കോളേജ് വിട്ട് ഇറങ്ങി വന്നാൽ ഇവന്റെ സ്വൈര്യവികാര കേന്ദ്രങ്ങൾ. മനസ്സിലായോ? നിരവധി വേശ്യാ സ്ത്രീകളുമായി സഖ്യതയുണ്ടായിരുന്ന ഈ മനുഷ്യൻ. ഒരു ദിവസം കോളേജ് അവധിയായിരുന്നു, സ്ട്രൈക്കായിരുന്നു നേരത്തെ. ഉച്ചയ്ക്ക് കോളേജിൽ നിന്നിറങ്ങി, ഞാൻ എന്നും പോകുന്ന ഒരു മദ്യപാനശാലയിലേക്ക് ചെന്ന് മൂക്കറ്റം കുടിച്ചു. ബോധമില്ലാതെ പാർക്കിൽ സെമിന്റ് ബെഞ്ചിൽ വന്ന് മരണം കിടന്നു. കനത്ത ചൂടാണ്, പക്ഷേ കള്ളിന്റെ കട്ടുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞില്ല. കിടത്ത സുഖമായിട്ട് ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ ഇരുട്ട് വരന്തിരുന്നു. സന്ധ്യയായി. അപകർഷതാബോധത്തോടെ സിമെന്റ് ബെഞ്ചിൽ വെറുതെ അങ്ങനെ ഊത്തിയിരുന്നപ്പോ ആ പാർക്കിനോട് ചേർന്നുള്ള ഒരു പുറമ്പോക്കിൽ ഒരു കുഞ്ഞു വീട്, പലക കൊണ്ട് മറച്ച ഒരു കുഞ്ഞു വീട്, അതിനകത്ത് ഒരു പാട്ട് അനസ്യൂതം ഇങ്ങനെ ഒഴുകി തന്റെ കാലിലേക്ക് വന്നു. പാട്ട് തന്നെ ശ്രദ്ധിച്ചു. മദ്യത്തിന്റെ കട്ട് ഉണ്ടെങ്കിലും അതിന്റെ ഹാങ് ഓവർ ഉണ്ടെങ്കിലും പാട്ട് തന്നെ ഉണർത്തി. പാട്ടിങ്ങനെയാണ്, ഈ വരികൾ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പാടുക. വീട്ടിൽ പോകൂ, ബൈബിൾ എടുക്കൂ, ബൈബിൾ വായിക്കൂ, വീണ്ടും വീണ്ടും വായിക്കൂ. ഇതാണ് അതിന്റെ അർത്ഥം. പതിയാന്ത്രികമായി താൻ സിമെന്റ് മന്ദിരം നിലനിൽച്ചു. ഈ പാട്ട് പാടുന്ന വീടിന്റെ പിന്നാമ്പുറത്തെത്തി രണ്ട് പലകളുടെ വിടവിനിടയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീ, അവരുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പെൺകുഞ്ഞുങ്ങൾ. ഒറ്റ നോട്ടത്തിൽ തനിക്ക് തോന്നി ഭർത്താവ് എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് വന്നിട്ടില്ലായിരിക്കാം. സന്ധ്യപ്രാർത്ഥന നടത്തുകയാണ് ആ സ്ത്രീ. കുഞ്ഞുങ്ങൾ പാട്ടീണത്തിൽ പാടി. താൻ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ആ അമ്മ വേദപുസ്തകത്തിലൊരു ഭാഗം വായിച്ചു, സങ്കീർത്തനത്തിലൊരു ഭാഗമാണ് വായിച്ചത്. വായിച്ച ഭാഗം 68-ാം സങ്കീർത്തനം. അനാഥർക്ക് പിതാവും വിധവയ്ക്ക് ന്യായപാലകനുമായ ദൈവം. ആ വേദഭാഗം വായിച്ചിട്ട് കുഞ്ഞുങ്ങളോട് ഒരു ചെറിയ ആലോചന അമ്മ പറഞ്ഞു കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ അച്ചടക്കത്തോടെ അത് കേട്ടുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മക്കളെ ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചു. ഇളയ കുഞ്ഞാദ്യം അല്പം പ്രാർത്ഥിച്ചു, അത് പുറത്ത് കേട്ടില്ല അദ്ദേഹം. മൂത്ത കുഞ്ഞ് പിന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകൾ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. മമ്മിക്ക് ആരോഗ്യം കൊടുക്കണമേ, ഞങ്ങളെ പുലർത്താൻ ജോലി ചെയ്യാൻ ആരോഗ്യം കൊടുക്കണമേ എന്ന് മൂത്ത കുഞ്ഞ് അല്പം വിവരം വെച്ച കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഒടുവിൽ ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നു. ആ സ്ത്രീയുടെ പ്രാർത്ഥനയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് പ്രാരാബ്ദങ്ങളൊന്നും പറയാതെ. അവർ പ്രാർത്ഥിച്ചത് ആ പട്ടണത്തിലെ മദ്യപാനികൾക്ക് വേണ്ടിയായിരുന്നു, വേശ്യാവൃത്തി കൊണ്ട് തൊഴിൽ ചെയ്യുന്നതായിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു, കള്ളവും കവർച്ചയും അക്രമവും കൂടെ ചെയ്യുന്നതായിരിക്കുന്ന പുരുഷന്മാരേക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടായിരുന്നു, രാജ്യം ഭരിക്കുന്ന ജനനേതാക്കന്മാർക്ക് വേണ്ടിയായിരുന്നു, അവിടെ അടുത്തുള്ളതായിരിക്കുന്ന ആ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു. ആ വിദ്യാർത്ഥികൾ ഇവരുടെ ആലയമല്ല, പക്ഷേ ആ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി ലോകത്തെ നന്നാക്കുന്നവരാകണമേ, കർത്താവെ അവരോട് സന്ദർശിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ബാഹ്യ വിഷയങ്ങൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ആ സ്ത്രീയുടെ പ്രാർത്ഥന അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു, താൻ തന്നെ ഒരു ദുർമാർഗീയ മദ്യപാനിയ വേശ്യാലയത്തിലെ സ്ഥിരം തന്ത്രസേനാണ് നാട്ടുകാർക്കെല്ലാം അറിയാം ഒരു വിധവയുടെ. അപ്പൊ ആ പ്രാർത്ഥനയ്ക്കിടയിൽ അവര് വിധവയാണെന്നും ആ കുഞ്ഞുങ്ങൾ അനാഥരാണെന്നുമുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു വിധവയുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒളിഞ്ഞു നോക്കി നിൽക്കുന്ന അത്ര ഭൂഷണമായ കാര്യമല്ലെന്ന ബോധമുണ്ടായപ്പോൾ പെട്ടെന്ന് അവിടുന്ന് പതുങ്ങി മാറിയിട്ട് വീട്ടിലേക്ക് ഓടുകയായിരുന്നു. ഓടിച്ചെന്ന് വേദപുസ്തകം എടുത്തു. എന്നും കുടിച്ചു കൂത്താടി വരുന്ന ഇവൻ ആരോഗ്യത്തോടെ വന്നു കയറുന്നു, സുബോധത്തോടെ വന്നു കയറുന്നത്. വന്നു കയറിയ ഉടനെ പരതുന്നതും കണ്ട് അമ്മ മാറി നിന്ന് നോക്കി, എന്തോന്നാണ് വരേന്ന് ചോദിച്ചു. അവരൊരു വഴക്കനുള്ള പുറപ്പാടായി. അവരോട് മിണ്ടാതെ വേദപുസ്തകം തപ്പിയെടുത്തു, പറയിലേക്ക് ചമ്മണം പടിഞ്ഞിരുന്നു. വേദപുസ്തകം അങ്ങോട്ട് തുറന്നപ്പോൾ, ആർത്തിയോടെ തുറന്നപ്പോൾ കിട്ടിയ വേദഭാഗം റോമാലേഖനം 13:13. മദ്യപാനത്തിലും ശയനമോഹത്തിലും വെറുക്കൂത്തിലും അല്ല, അസൂയയിലും പടക്കത്തിലുമല്ല, പകലിലെന്ന പോലെ നാം മര്യാദയായി നടക്കാം. ഓഹോ, പൊട്ടിക്കരഞ്ഞു ഈ മനുഷ്യൻ, പൊട്ടിക്കരഞ്ഞു. വേദവസ്ഥ എടുത്ത് ശംഖുഹ അടുപ്പിച്ചിട്ട് മുഴങ്കാലിൽ നിന്ന് നിലവിളിച്ചു. അമ്മ അത്ഭുതപ്പെട്ടു പോയി, വീട്ടിലെ അംഗങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. തൊടാൻ അറുപ്പുള്ള അമ്മ പതിയവന്റെ അടിയിലേക്ക് വന്ന് മുട്ടുമടക്കിയ തോളിൽ തൊട്ടിട്ട് ചോദിച്ചു, മോനെ നിനക്കെന്ത് പറ്റി? വർഷങ്ങൾക്ക് ശേഷം ആ മകനെ അമ്മ മോനെ എന്ന് വിളിക്കുകയായിരുന്നു. നിനക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയെ ചേർത്ത് വിളിച്ച് പറഞ്ഞു, ഈ വാക്യം എന്നോട് സംസാരിക്കുന്നു. സംഭവങ്ങൾ അവൻ വിവരിച്ചു കൊടുത്തു. ആ അമ്മയും ആ മകനും കൂടെ ഒരുമിച്ച് ചേർന്ന്
പ്രാർത്ഥിച്ചു ഞാൻ ഇതുവരെ ശൈനമോഹങ്ങളിലും വെറുക്കൂത്തിലും ദുഷ്കാമങ്ങളിലുമായിരുന്നു മദ്യപാനത്തിലും ഒക്കെ ആയിരുന്നു ഈ പാട്ട് എന്നെ വേദപുസ്തകത്തിൽ കൊണ്ടുവന്നു ഈ പുസ്തകം ഗംഭീരമായിരിക്കുന്നതിന്റെ മമ്മി എനിക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞു ആ അമ്മ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ആ രാത്രിയിലെ ചെറുപ്പക്കാരന്റെ മാനസാന്തരമായിരുന്നു കേൾക്കണോ ആ ചെറുപ്പക്കാരന്റെ പേര് അഗസ്റ്റീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിന്നീട് സെന്റ് അഗസ്റ്റീൻ എന്ന ആയിരക്കണക്കിന് കത്തോലിക്ക ജനത ഇന്നും ആരാധിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്ന വിശുദ്ധനായ സെന്റ് അഗസ്റ്റീന്റെ മാനസാന്തരമാണ് ഈ സംഭവം അതിന് നിദാനമായ ഏത് പുസ്തകമാണ് പെന്തക്കോസ്റ്റ് ജനതയോട് ഞാൻ പറയട്ടെ ക്രൈസ്തവ ജനതയോട് ഞാൻ പറയട്ടെ സഭാവിഭാഗ വ്യത്യാസമില്ലാതെ ഞാൻ പറയട്ടെ റോമാലേഖനം എന്ന് പറയുന്നത് ക്രൈസ്തവ ഉപദേശങ്ങളുടെ ഒരു വലിയ കലവറയാണ് മാർട്ടിൻ ലൂതറിനെ നവീകരണത്തിലേക്ക് നയിച്ച പുസ്തകം അതാണ് സെന്റ് അഗസ്റ്റീന്റെ മാനസാന്തരത്തിലേക്ക് നയിച്ച പുസ്തകം ഇതാ ഉപദേശ സത്യങ്ങളുടെ ആഴം ഗ്രഹിക്കുവാൻ നിരവധി ആളുകൾക്കും അകതാരിൽ പ്രചോദനം കൊടുത്ത പുസ്തകം ഇതാണ് ഒരിക്കലും മറക്കരുത് ഈ പുസ്തകത്തിൽ നന്നായി പഠിച്ചോണം ഓക്കെ അവസാനിപ്പിക്കുന്നു ആ സംഭവം അപ്പം എത്രാം യാമത്തിലേക്ക് നിൽക്കുന്നേ അങ്ങനെ സഭ ദുരുപദേശത്തിലാണ് എന്ന് പറഞ്ഞ് ഭൂമി ഉണർത്തി നവീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അനുഗ്രഹീതമായി ഉണർത്തിക്കൊണ്ടുവന്ന മാത്യു ലൂതർ അദ്ദേഹത്തിന്റെ പിന്നാലെ അടക്കമുള്ളവരൊക്കെ കലാകാലങ്ങളിൽ വന്ന് സഭയെ നവീകരിക്കുകയുണ്ടായി ഭിന്നമത രാഷ്ട്രീയ സംസ്കാരം ഉറഞ്ഞതുള്ളുന്ന ജാതീയ കോമലങ്ങൾ ഉറഞ്ഞതുള്ളുന്ന നമ്മുടെ ആശപാടുകൾ അവിടേക്ക് സുവിശേഷത്തിന്റെ കൈത്തിരിയുമായി വന്നൊരു ദൈവദാസിന്റെ ഓർമ്മയുണ്ടോ വില്യം കേറി അതും ഈ മാത്യു ലൂതറിന്റെ നവീകരണത്തിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പ്രചോദനമാണെന്നറിയണം ഒക്കെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ എവിടെ വരെയായി ഇപ്പൊ വർഷം എവിടെ വരെയായി എത്ര യാമം കഴിഞ്ഞു ഇനി എത്ര യാമം ഉണ്ട് ഓ ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു ഉമ്മനയുടെ നിലകിൽ വെച്ച് യേശു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിൽ നീണ്ടു നിവർന്ന് നാല് യാമം കിടന്നു അതുകൊണ്ട് അവർ കഥ പോലെ കേട്ടോണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ ഇത് പഠിക്കും ഓർത്തോണം നമ്മുടെ പിന്നിൽ മൂന്ന് യാമം കഴിഞ്ഞു യേശുവിന്റെ വരവിന്റെ മൂന്ന് യാമം കഴിഞ്ഞു വരാമെന്ന് അവൻ പറഞ്ഞ മൂന്ന് യാമങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞു ഇനി എത്ര യാമുണ്ട് ഒരു യാമുണ്ട് എപ്പൊ തുടങ്ങി അറിയാമോ 1901 ആരംഭിച്ചു 1901 ആരംഭിച്ചു എപ്പോൾ തീരുമെന്ന് പറയാൻ ഞാൻ അശക്തനാണ് അതുകൊണ്ട് 1901 ഹൈഫൻ ഇട്ടിട്ടപ്പോ അപ്പുറത്തേക്ക് ഒരു ചോദ്യം ചിഹ്നം വലുതായിട്ട് ഇട്ടോണം എപ്പോഴാ നമുക്ക് പറയാൻ പറ്റില്ല പൂരിപ്പിക്കാൻ വേണ്ടി ഇട്ടു വരെ ഓരോ കരോ എന്ന് പറഞ്ഞൊരു ചോദ്യത്തിന് വിട്ടു പക്ഷേ പൂരിപ്പിച്ചിട്ട് കയറി പോകാൻ നമുക്ക് പറ്റത്തില്ല നൊടിയിടയ്ക്കുള്ളിൽ രൂപാന്തരപ്പെടുമ്പോ എവിടെ പൂരിപ്പിക്കാൻ നേരം ഹിന്ദി ക്ലാസിന്റെ അവസാനത്തിൽ അവന്റെ വരവെങ്കിൽ എഴുതാൻ നമുക്ക് ഉണ്ടായിരുന്നു അല്ല അല്പകാലം കൂടെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല അതുകൊണ്ട് അവിടെ പൂരിപ്പിക്കണ്ട ഒന്നാം യാമം 30 മുതൽ 300 വരെ എന്നല്ലേ എഴുതിയത് രണ്ടാമേ യാമം 301 മുതൽ 1500 വരെ എന്നെഴുതിയില്ലേ അതിന് ആരംഭം അവസാനം ഞാൻ പറഞ്ഞു തന്നു ഈ നാലായാമത്തിന് അവസാനം പറയുവാൻ പറ്റില്ല ആർക്കും ഒരു പണ്ഡിതനും പറയാൻ പറ്റില്ല അത് യേശുവിന്റെ വരവെങ്കിൽ അപ്പൊ നമ്മൾ ഏത് യാമത്തിലാ പറയുന്നത് സഭ ഏത് യാമത്തിലാ സഭയുടെ പ്രത്യാശ എന്തോ യേശുവിന്റെ പുനരാഗമനമോ ആ പുനരാഗമനത്തിന്റെ യാമത്തിലാ നമ്മൾ എത്തി നിൽക്കുന്നത് 1901 ആരംഭിക്കുന്നു വയസ്സ് ആദ്യം വായിച്ചു വിട്ട വാക്യം 25 സങ്കീർത്തനം അല്ല 30 സങ്കീർത്തനം 5 വാക്യം സന്ധ്യയിൽ എന്തോ വരും എന്നാ പറഞ്ഞേ ഉഷസിൽ എന്തോ വരും ഉഷത്തിൽ എന്തോ വരണം അപ്പൊ പ്രഭാതയാമം തുടങ്ങിയത് ഏത് എവിടാ 1901 ആരംഭിക്കുന്നത് ഉഷസിൽ ആനന്ദഘോഷം വന്ന ചരിത്രം കേൾക്കണം ആ സംഭവം കൂടെ കേൾക്കണമല്ലോ അതുകൊണ്ട് കേട്ട് പോയാൽ മതിയല്ലോ ഉഷസിങ്കിൽ ആനന്ദഘോഷം വരും എന്നുള്ളത് പരമാർത്ഥമായി തെളിയിച്ചുകൊണ്ട് ലോകത്തിന് മഹാസംഭവം ഉണ്ടായി ആ സംഭവം ഏതാ 1900 December 31 ശ്രദ്ധിച്ചു കേൾക്കണം 1900 December 31 രാത്രി അല്ല അന്ന് പകൽ അമേരിക്കയിലെ ചാൾസ് പർഹാം എന്ന് പറയുന്ന അനുഗ്രഹീത ദൈവദാസന്റെ ബൈബിൾ സ്കൂളിൽ 40 വിദ്യാർത്ഥികൾ പഠിക്കുന്നു ആ വിദ്യാർത്ഥികളോട് അദ്ദേഹം അപ്പോസ്തലപ്പെടുത്തിയ പുസ്തകത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നിരുന്നൊരു ചോദ്യം ചോദിച്ചു സർ അപ്പോസ്തലപ്പെടുത്തിയ 2 അധ്യായത്തിൽ പരിശുദ്ധാത്മ നിറവും അന്യഭാഷാ ഭാഷണവും അവർക്ക് നൽകിയതുപോലെ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ ആത്മാവിനോട് സംസാരിച്ചു എന്ന് വായിക്കുന്നുണ്ടല്ലോ നമ്മളെന്റെ അന്യഭാഷ പറയാത്തത് ഒരു വിദ്യാർത്ഥിയുടെ നിഷ്കളങ്കമായ ചോദ്യം ചാൾസ് പർഹാം എന്ന് പറയുന്ന ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്നു അന്യഭാഷയെ കുറിച്ച് എനിക്ക് വലിയ വെളിപ്പാടില്ല അദ്ദേഹം പറഞ്ഞു മകളെ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അത്ര കണ്ട് വെളിപ്പാടില്ല തീർച്ചയില്ലാത്ത കാര്യം നിങ്ങളോട് പറയുന്നത് നീതിയല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ തന്നെ അതിനെ പഠിക്കുക നിങ്ങൾ 40 പേരും ഒരുമിച്ചിരുന്ന് പഠിക്കുക ആ വിഷയത്തെ കുറിച്ച് ദൈവം നിങ്ങൾക്ക് ഒരു വെളിപ്പാട് തരും എനിക്കത് വൈകിട്ട് വാച്ച് നൈറ്റ് സർവീസ് ഒക്കെ ഞാൻ പോവുകയാണ് നിങ്ങൾ രാത്രി വാച്ച് നൈറ്റ് സർവീസ് കൂടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുക അന്യഭാഷാ ഭാഷണം ആ കാലത്തേക്ക് മാത്രമാണോ ഇപ്പോഴും നമുക്ക് വേണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേ
പഠിക്കാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വേറെ വാചന സർവീസിന് പോയി ഈ 40 വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു ഒരുമിച്ചിരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു ഈ ചർച്ചയെ രാത്രി വളരെ വൈകി മുൻപോട്ട് പോയി എല്ലാവരും ഒരേ ധാരണയിലെത്തി ആത്മപകർച്ച അത്യാവശ്യമാണ് അന്യഭാഷ ഭാഷണം വേണം അത് ആവശ്യമാണ് എന്ന നിലയിൽ അവരെത്തിച്ചേർന്നു പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ എത്ര ആയി തീയതി എത്രയായി കമോൺ പിറ്റേ ദിവസം രാവിലെ എത്ര ആയി തീയതി 1901 ജനുവരി 1 തീയതി ചാൾസ് ബ്രഹാമിന്റെ ബഥേൽ ബൈബിൾ സ്കൂളിൽ വിദ്യാർത്ഥികൾ ചാപ്റ്റർ സർവീസിന് കൂടി വട്ടം വളഞ്ഞിരിക്കുന്നു ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ലീഡർ പ്രാർത്ഥനാ വാചകത്തിൽ ഇങ്ങനെ പറഞ്ഞു കർത്താവ് ഞങ്ങൾ കഴിഞ്ഞ രാത്രി ചർച്ച ചെയ്ത വിഷയത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ആത്മപകർച്ച ഞങ്ങൾക്ക് അനിവാര്യമാണെങ്കിൽ ഞങ്ങളിൽ ആത്മപകർച്ചാണെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവരും കൂടെ ഒരുമിച്ച് കൈകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൈകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥിയാണ് അവരുടെ പേര് മറക്കരുത് ആഗ്നസ് ഓസ്മാൻ ഇംഗ്ലീഷ് മാത്രമേ അവർക്ക് അറിയുള്ളൂ പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് അവളുടെ ശരീരത്തിലൊരു ചലനമുണ്ടായി അവൾ അറിയാത്ത ഏതൊരു ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി വിദ്യാർത്ഥികൾ അത്ഭുതപ്പെട്ടു പോയി അയ്യോ ഇതെന്തോ പറഞ്ഞു ആഗ്നസ് എന്താ പറയുന്നതെന്ന് അവർ അത്ഭുതപ്പെട്ടു പോയി ആഗ്നസ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം അവർക്ക് ഒരു കാര്യം ബോധ്യമായി അന്യഭാഷയെ കുറിച്ച് ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ചു ദൈവം അവൾക്ക് കൊടുത്തതായിരിക്കാം അത് കഴിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥികളിൽ വേറൊരുവനുണ്ടായിരുന്നു ഒരൊറ്റക്കണ്ണൻ നീഗ്രോ കാക്കക്കറുമ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു നീഗ്രോ യുവാവ് അവന്റെ പേര് വില്യം സൈമോ അദ്ദേഹവും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന മലാബ പെൺകുട്ടിയും നീഗ്രോ യുവാവും കൂടെ ഒരുമിച്ച് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു പറഞ്ഞു കർത്താവേ അവർക്ക് മാത്രം പറഞ്ഞു ഞങ്ങൾക്കും വേണം ആഗ്രഹിക്കുന്നവരെല്ലാവരും മുഴങ്ങാൻ മടക്കിയപ്പോൾ അവരുടെ എല്ലാം ആഗ്രഹിക്കുകയും ആത്മാവിനെ പകർന്നു കൊടുത്തു ബഥേൽ ബൈബിൾ സ്കൂളിൽ അന്യഭാഷയുടെ ഭാഷണം കൊണ്ട് അങ്ങ് നടന്നു ചാൾസ് ബ്രഹാം തലേരാത്രിയിലെ പ്രോഗ്രാമും കഴിഞ്ഞ് വരുമ്പോൾ ബഥേൽ ബൈബിൾ സ്കൂളിൽ വട്ടം ആളുകൾ കൂടി നിൽക്കുന്നു ഒറ്റപ്പാട് ബഹളം കൊണ്ട് നാട്ടുകാരും വട്ടം കൂടി നിൽക്കുന്നു പ്രിൻസിപ്പാൾ അകത്തോട്ട് വന്നപ്പോൾ പിള്ളേരെല്ലാം പന്ത് ധരിക്കുന്നവരെ ധരിക്കുന്നു അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്തുവാണ് മാനസിക രോഗമല്ലോ വൈജാതിക വാദമല്ലോ ആണോ ഒരു വിദ്യാർത്ഥി എന്തിട്ട് വന്ന് പറഞ്ഞു സർ ഇന്നലെ സാറ് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ദൈവാത്മാവ് ഞങ്ങളെ നിറച്ചു ചാൾസ് ബ്രഹാം മുട്ടുമുത്തിട്ട് പറഞ്ഞു കർത്താവ് എന്റെ വിദ്യാർത്ഥികളെല്ലാം ആത്മാഭിഷേകം പ്രാപിച്ചു ഞാൻ പ്രിൻസിപ്പാളായിട്ട് നടന്നത് എന്താ കഥ ഈ ആത്മാവിന്റെ അഭിഷേകം എന്റെ ജീവിതത്തിൽ വല്ല ഭാവവും അതിന് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റിയിട്ട് എനിക്ക് തരണമേ എന്ന് മുഴങ്ങാനും അടക്കിയപ്പോൾ അദ്ദേഹത്തെയും ആത്മാവിനടുത്തേക്ക് നടച്ചു ഇതെന്നാ നടക്കുന്നതെന്ന് അറിയാം ആ തീയതി ഓർത്തോണം എന്നാ 1901 30 അഞ്ചാം വാക്യം നിറവേറുകയാ ഉഷസ്സെങ്കിൽ എന്തോ വരും ആനന്ദഘോഷം വരും നിങ്ങൾക്കറിയാമോ 1901 സംഭവിച്ച ആ ആത്മപകർച്ച 1903 ആയപ്പോഴത്തേക്ക് അമേരിക്ക ബ്രസീൽ അടക്കമുള്ള തെക്കേ അമേരിക്ക മുഴുവനും വ്യാപിച്ചു 1903 തീരാകുന്നതിന് മുമ്പ് അത് യൂറോപ്പിലേക്ക് വന്നു യൂറോപ്പ് മുഴുവനും ആത്മപകർച്ചയിൽ കത്തി ജനമെല്ലാം ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി 1906 ആയപ്പോൾ പണ്ഡിറ്റ് രമാഭായി മുക്തി മിഷൻ എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരുന്ന പൂനെയിലെ ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥികളുടെ ചാപ്റ്റർ സർവീസിന്റെ നേരത്ത് വിദ്യാർത്ഥികളിലേക്ക് ഇത് പെയ്ത പണി അവരും അന്യഭാഷയിൽ സംസാരിച്ചു ഹിന്ദിയും മറാഠിയും മാത്രം അറിയാവുന്ന ചില വിദ്യാർത്ഥികൾ ഇത് രണ്ടുമല്ലാതെ വേറൊരു ഭാഷ സംസാരിക്കുന്നത് കേട്ടപ്പോൾ പണ്ഡിറ്റ് രമാഭായി അമ്പരന്ന് പോയി അവർക്കും അത്ഭുതകരമായി അവരും ഇത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കും ഇത് ലഭിക്കപ്പെടാനിടയായി അങ്ങനെ ഇത് ഓരോ വർഷങ്ങൾ കഴിയും തോറും ഓരോരോ മേഖലകളിലേക്ക് വന്നു 1910 കുമ്പനാട്ടിൽ യോഗം നടന്നപ്പോൾ പന്തളം മത്തായിച്ചൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ അന്യഭാഷയിൽ സംസാരിച്ചു കേരളത്തിൽ മനസ്സിലായോ ഇന്നിത് പാരക്കെ എന്ന് വ്യാപരിക്കപ്പെടുകയാണ് ആത്മപകർച്ച തുടങ്ങിയത് 1901 ഈ പ്രഭാതത്തിന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ഒരു കാര്യം കൂടെ നടക്കണം നമ്മുടെ പ്രത്യാശ പുരുഷ മടങ്ങൾ വരെ കൊണ്ടാകണം അത് അധികം വിദൂരതയിൽ സംഭവിക്കുക തന്നെ ചെയ്യും കേട്ടോ യാമങ്ങളുടെ പഠനത്തിൽ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് അതിശക്തമായ ഒന്നാണ് എത്രയും വേഗം അത് സംഭവിക്കും എത്ര പേർക്ക് പ്രത്യാശ ഉണ്ടാക്കാതിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ മാർഗിക പ്രാപഞ്ചികമായിരിക്കുന്ന മേഖലകളിലെ മുഴുവൻ വെളിപ്പെടുത്തലുകളും യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് കാണുകയാണ് മനസ്സിലായോ ശാസ്ത്രത്തിന്റെ പുരോഗമനങ്ങൾ ശാസ്ത്രത്തിന്റെ കുതിച്ചു കയറ്റങ്ങൾ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ ശാസ്ത്രത്തിന്റെ എല്ലാവിധമായിരിക്കുന്ന വികസനങ്ങൾ വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ വിസ്ഫോടനങ്ങൾ കണ്ടോ ആത്മീയ തലത്തിലെ ഓരോരോ കസേരകളികളും മുല്ലുച്ചുതികളും വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ വരവായി എന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് സാമൂഹ്യ തലത്തിലെ മുല്ലുച്ചുതികളുണ്ട് 3 വയസ്സുകാരി 30 വയസ്സുകാരി ബലാത്സംഗം ചെയ്യപ്പെടുന്ന നാട് ഉഗാണ്ടയോ റുവാണ്ടയോ സൊമാലിയോ അല്ല സാക്ഷര കേരളത്തില് യേശു പറഞ്ഞൊരു വാചകമുണ്ട് യേശു പറഞ്ഞൊരു ഡയലോഗുണ്ട് യേശു പറഞ്ഞൊരു പ്രവചനമുണ്ട് എന്താണെന്നറിയാമോ ഇത് ലോത്തിന്റെ കാലമാണ് ഇത് നോഹയുടെ
കാലമാണ്. ലോത്തിന്റെ കാലവും നോഹയുടെ കാലവും. ലോത്തിന്റെ കാലം എന്താണെന്നറിയാമോ? കുത്തരഞ്ഞ ലൈംഗികതയുടെ കാലം. നോഹയുടെ കാലം എന്താ? മദ്യപാന ആസക്തിയുടെ കാലം. നിഷേധാത്മകമായ കാലം. സുവിശേഷം എത്ര പ്രസംഗിച്ചാലും ആരും അംഗീകരിക്കാത്ത നിഷേധാത്മകമായ കാലം. പണ്ടൊക്കെ ഒറ്റ യോഗം കഴിഞ്ഞ് മാനസാന്തരപ്പെടാൻ ആളുകൾ തിക്കിത്തള്ളിക്കേണ്ടി വരുമായിരുന്നു. ഇന്ന് എത്ര ഗംഭീര പരിപാടി നടത്തിയാലും മാനസാന്തരം നടക്കുന്നില്ല, കൺവേർഷൻ നടക്കുന്നില്ല. കൺവെൻഷൻ ഒത്തിരി ഉണ്ട്, പക്ഷെ കൺവേർഷൻ ഇല്ല. അത് ഇത് നോഹയുടെ കാലമാണെന്ന് തെളിയിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ലോത്തിന്റെ കാലമാണ് അധാർമ്മികതയുടെ കാലം. ഒറ്റ രാത്രി അപ്പനോടുകൂടെ അന്തി ഉണങ്ങി രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഗർഭവതികളായ ഗതികേടാണ് ലോത്തിന്റെ കാലത്തിന്റെ പ്രത്യേകത. അറിയാമോ? കുത്തരഞ്ഞ ലൈംഗികതയുടെ ഉഭയസമ്മതത്തിൽ അധിഷ്ഠിതമായി വിവാഹ ജീവിതത്തിന്റെ പവിത്രതയും പരിപാലനയും കാത്തുസൂക്ഷിക്കാൻ കഴിയാതെ ഇഷ്ടമുള്ളവന്റെ കൂടെ ഇഷ്ടമുള്ളവരുടെ കൂടെ താമസിക്കുന്നു. വേണ്ടെന്ന് തോന്നുമ്പോൾ വിരിഞ്ഞു പോകാൻ ഒരു മടിയുമില്ലാത്ത റെയിൻബോ ഫാമിലി ഗൈ കമ്മ്യൂണിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പ്രസിദ്ധിയിലേക്ക് വന്ന ഒരു കാലഘട്ടം. ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നു? ലോകത്തിന്റെ കാലമാണ്. ലോകത്തിന്റെ കാലമാണെങ്കിൽ ഒരു ന്യായവിധിക്ക് വേണ്ടി നാം ഒരുങ്ങണം. നോഹയുടെ കാലമാണെങ്കിൽ ഒരു പ്രളയത്തിന് വേണ്ടി ഒരുങ്ങിയേ പറ്റുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പായി സന്തോഷത്തോടെ പറയാം, അവന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനത്തെ ചേർത്ത് കൊണ്ടുപോകാൻ കർത്താവിന്റെ വരവായി, കർത്താവിന്റെ വരവായി. ഹല്ലേലൂയ. രാഷ്ട്രീയ തലങ്ങളെ നോക്കിക്കേ, രാഷ്ട്രീയ തലങ്ങളെ നോക്ക്, മുഴുവൻ കടുകാര്യസ്ഥതകളാണ്. കണ്ടോ കേരളത്തിന്റെ റിസൾട്ട് വന്ന വരവ്? കണ്ടോ? വല്ലാത്തത്, ആർക്കും പ്രതീക്ഷയില്ലാത്ത വിധമാണ് കാര്യങ്ങൾ സംജാതമായി കൊണ്ടിരുന്നത്. രാഷ്ട്രീയം പറയാൻ എനിക്കിഷ്ടമല്ല, സുവിശേഷത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതും ഇഷ്ടമല്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം, വേദപുസ്തകത്തിലെ ശക്തമായ യേശുവിന്റെ വരവിന്റെ ഉറപ്പ് പറയുന്നുണ്ട്. അടുത്ത രാത്രികളിലെ കൺവെൻഷനുകളിൽ അന്ത്യകാല സന്ദേശങ്ങൾ നൽകേണ്ടത് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ അധികം വിവരിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, യെശയ്യാവ് എന്ന് പറയുന്ന ദീർഘദർശി, യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചക വരേണ്യൻ തന്റെ കയ്യിൽ പിടിപ്പിച്ച പ്രവചന നിരീക്ഷണ നാണിയിലൂടെ നോക്കിക്കാണുമ്പോൾ താൻ കണ്ട ഒരു കാര്യം താൻ ഇങ്ങനെ പറയുന്നു. അവൻ പറയുന്നു, ഇതാ അവൻ ബലശാലിയായി വരുന്നു. 40:10 യെശയ്യാവ് 40:10, ഇതാ അവൻ ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി എന്തോ ചെയ്യും. The government shall be upon his shoulder. അതാ പറഞ്ഞിരിക്കുന്നത്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആരുടെ തോളിൽ? ബലശാലിയായി വരും എന്നൊക്കെ പറഞ്ഞാൽ അച്ഛാ അർത്ഥം എന്താന്ന് മനസ്സിലായോ? ഘടകകക്ഷികളുടെ സഹായം വേണ്ടാത്ത ഒരു ഭരണാധിപതി. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ ഘടകകക്ഷികളുടെ ഔദാര്യം വേണ്ടാത്ത ഒരു ഏകാധിപതി വരാൻ പോകും. സത്യം, ധർമ്മം, ന്യായം, നീതി ആദിയായ ഇതെല്ലാം കൂടെ പോർത്ത് നക്കിക്കൊണ്ട് ഈ ഗുലാമില്ലാത്ത, പിക്കറ്റിംഗ് ഇല്ലാത്ത, ഹർത്താലില്ലാത്ത, ഉപരോധങ്ങളില്ലാത്ത, പെൺവാണിഭങ്ങളില്ലാത്ത, പട്ടണി മരണങ്ങളില്ലാത്ത ഓ ഒരു അനുഗ്രഹിത ഭരണം എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ട്? അത് സ്ഥാപിക്കാൻ കർത്താവ് ബലശാലിയായി വരും. അതാ സഭയുടെ ഭാവി പ്രത്യാശ. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്ക് നിർത്തട്ടെ. യെശയ്യാപ്രവചനം 9:6, 40:10 ഞാൻ പറഞ്ഞത് ഇപ്പം അവൻ ബലശാലിയായി വരുന്നു എന്നുള്ളത്. 9:6 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് അറിയാം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ ആധിപത്യം. അറിയാമല്ലോ ആ വാക്യം നന്നായി, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. രണ്ടും ഒന്നാണ് രണ്ടാണ്? ഒന്ന് എന്ന ഉത്തരം. സഹോദരന്മാരെന്താ പറയുന്നു? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒന്നാണോ രണ്ടാണോ? ഒന്നെന്ന് തോന്നിപ്പോകാം, പക്ഷെ ഒന്നല്ല, രണ്ടാണ്. ശ്രദ്ധിച്ചു കേട്ടോ വ്യാഖ്യാനം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കും. അപ്പൊ ഉത്തരം പറയാത്ത ഞങ്ങളല്ലേ ഭാഗ്യവതികൾ? അല്ല, നിങ്ങൾ വിളിക്കുകയല്ലേ? വിളിക്കുകയല്ലേ? വിടുപിടിക്കുക. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോ. നമുക്കൊരു ശിശു ജനിച്ചു. ശിശു ജനിച്ചത് എവിടെ? ബദ്ദലഹേമിൽ. എവിടെ? ബദ്ദലഹേമിൽ. ഒരു പിതാവ് തന്റെ മകനെ നമുക്ക് വേണ്ടി നൽകിയത് ബദ്ദലഹേമിൽ എന്ന കാൽവരിയുടെ പുരവലത്തിൽ. ശിശു ജനിച്ചത് എവിടെ? ബദ്ദലഹേമിൽ. മകനെ നൽകിയത് എവിടെ? ആ ശിശു തന്നെ വളർന്ന് പക്വത പ്രാപിച്ച് ആ മകനെ നമുക്ക് വേണ്ടി പിതാവ് ഒരു ദാക്ഷിണ്യമില്ലാതെ നൽകി തന്നത് എവിടെയാ? അപ്പൊ നോക്കിക്കോണം, ശിശു ജനിച്ചു, ഒരു കോമ, മകൻ നൽകപ്പെട്ടു. ഈ രണ്ട് വാചകങ്ങളുടെ ഒരു കോമ ഇട്ടിട്ടുള്ള കോമ എടുത്തു മാറ്റിയിട്ട് ഈ വാചകങ്ങളെ അകറ്റിയാൽ എഴുതിച്ചേർക്കേണ്ടത് 33.5 വർഷത്തെ ചരിത്രമാണ്. അപ്പൊ ശിശു ജനിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ് 33.5 വർഷം കഴിഞ്ഞാണ് ആ മകനെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തത്? ആശയം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ. ശിശു ജനിച്ചു, അത് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാ മകനെ നൽകിയേ? 33.5 വർഷം. കണ്ടോ? ഇനി എന്റെ ഗ്രാമറിന്റെ ഭംഗി നോക്കിയേ. നമുക്കൊരു ശിശു ജനിച്ചു, ഏത് കാലം? നിങ്ങൾ കട്ടകാലത്തായി. എത്ര കാലം ഉണ്ട് ആകെ? ഭൂതകാലം, ഭൂതം കഴിഞ്ഞ ഭാവിയാണ്, വർത്തമാനകാലം, പിന്നെ ഭാവിയാണ്. ഓക്കെ,
ഭൂതം വർത്തമാനം ഭാവി ഇതിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ഏത് കാലം ഭൂതകാലം ശിശു ജനിച്ചു ഓൾറെഡി നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴും മകനെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു തന്നിരിക്കുന്നു കണ്ടോ അപ്പം ഭൂതകാലത്തിൽ ഒരു മകൻ ജനിച്ചു ഇപ്പോഴും മകനെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു അടുത്ത വാചകം വായിച്ചേ ഇരുന്നു എന്നില്ല ഇരിക്കുന്നു എന്നില്ല പിന്നെ അതേത് കാലമാ ഭാവി കാലമാണ് കണ്ടോ അതിന്റെ വ്യാഖ്യാനം നോക്ക് നമുക്കൊരു ശിശു ജനിച്ചു യേശു ഓൾറെഡി ജനിച്ചു ആ യേശുവിന്റെ രക്ഷകനെ കർത്താവായ ദൈവമായി നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആർക്കും യേശുവിനെ പ്രാപിക്കാം തന്നിരിക്കുന്നു പക്ഷെ ആ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആധിപത്യം എന്ന് പറഞ്ഞാൽ ആധിപത്യം ഭരണസാരഥ്യം അവന്റെ തോളിൽ ഇരിക്കും എന്ന് പറയണമെങ്കിൽ യേശു എന്ത് ചെയ്തേ പറ്റുള്ളൂ യേശു എന്ത് ചെയ്തേ പറ്റുള്ളൂ പുനരാഗമിച്ചേ പറ്റൂ യേശുവിന്റെ തോളിൽ ആധിപത്യം വരും ഈ ഗവൺമെന്റ് ഇപ്പതേ കേരള ജനത തമിഴ്നാട് ജനത ലോകത്തിൽ ഇന്ത്യയിലെ പൗരന്മാരെല്ലാവരും കൂടെ വിരലുകളിൽ മഷി പടർത്തി സമ്മതിദാനാവകാശം ആഞ്ഞടിച്ച് ഉറപ്പിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഗവൺമെന്റ് സംസ്ഥാനത്തിൽ എത്ര വർഷം ഭരിക്കണം ഘടകകക്ഷികൾ ആരും പിണങ്ങിയില്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു സരിതാ നായർ പൊങ്ങിയില്ലെങ്കിൽ എത്ര വർഷം അഞ്ചു കൊല്ലം പക്ഷേ ഈ ആധിപത്യം വഹിക്കാൻ വരുന്നവർ അഞ്ചു കൊല്ലമല്ല ആയിരം കൊല്ലം ആയിരം കൊല്ലം ഏതെങ്കിലും അവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റിയിട്ട് നമ്മെ ഒരുമിച്ച് സന്തോഷിപ്പിക്കുവാൻ ഒരു ഭരണാധിപൻ ഇറങ്ങി വരുന്നു അപ്പൊ യേശുവിന്റെ പുനരാഗമനത്തിന്റെ ഉറപ്പാ ഞാൻ പറഞ്ഞത് അവൻ വരാൻ സമയമെടുത്തിരിക്കുന്നു അതിന്റെ യാമത്തില നാം ഇപ്പോൾ പ്രത്യാശയുടെ എത്ര പേരുണ്ട് ഈ പ്രത്യാശയിൽ ഉണരാൻ നമുക്ക് കഴിയണം കുവൈറ്റിലെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ഒരിക്കലും മറന്നു പോകരുത് യേശു വരുമെന്നുള്ള കാര്യം ആ പ്രത്യാശ അകത്തുള്ളവരെ കർത്താവിനെ സ്തുതിച്ചാട്ടെ.